ഹരി ഹോം ഓം നമോ നാരായണായ. ഒന്നാം ശ്ലോകത്തിലെ ഭൂതഭവ്യ ഭവത് പ്രഭു എന്ന നാമം പറഞ്ഞുകൊണ്ടാണ് സ്വാമിജി കഴിഞ്ഞ ക്ലാസ് ആരംഭിച്ചത്. ആ ശ്ലോകം ഞാനൊന്ന് വായിക്കാം. ഓം വിശ്വം വിഷ്ണു ഷഡ്കാരോ ഭൂതഭവ്യ ഭവത് പ്രഭു ഭൂതഹൃത് ഭൂതഹൃദ്ഭാവോ ഭൂതാത്മാ ഭൂതഭാവന. കാലഭേദങ്ങളെല്ലാം മറന്ന് മൂന്ന് കാലത്തിലും സമമായി വ്യാപ്തമായിരിക്കുന്ന സ്വരൂപമാണ് ഭഗവാന്റേത്. സൃഷ്ടിയും സ്ഥിതിയും സംഹാരവുമല്ല ഇവിടെ നടക്കുന്നു എന്ന് കാണിക്കാനാണ് ഭൂതഭവ്യ ഭവത് പ്രഭു എന്ന് പറഞ്ഞത്. അടുത്ത നാമം ഭൂതകൃത് എന്നാണ്, ചരാചരങ്ങളെ നിർമ്മിക്കുന്നവൻ എന്നർത്ഥം. രജോ ഗുണത്തെ അവലംബിച്ച് ബ്രഹ്മാവിന്റെ രൂപത്തിൽ ഭൂതജാലങ്ങളെ സൃഷ്ടിക്കുന്നതിനാൽ ഭൂതകൃത് ആകുന്നു. തമോ ഗുണത്തെ സ്വീകരിച്ച് രുദ്രന്റെ രൂപത്തിൽ ഭൂതജാലങ്ങളെ ഹിംസിക്കുന്നത് കൊണ്ട് ഭൂതകൃത് ആകുന്നു. അടുത്ത നാമം ഭൂതഭൃത്, ചരാചരങ്ങളെ രക്ഷിക്കുന്നവൻ ഭൂതഭൃത്. സത്വഗുണം എടുത്ത് ഭൂതജാലങ്ങളെ പരിപാലിക്കുന്നത് കൊണ്ട് ഭൂതഭൃത് ആകുന്നു. അടുത്ത നാമം ഭാവ, ഭഗവാൻ എപ്പോഴും ഉണ്ടായിരിക്കുന്നതാണ് എന്നർത്ഥം. പ്രപഞ്ചരൂപത്തിൽ ഭവിക്കുന്നതിനാൽ സത്തായിരിക്കുന്നതിനാൽ ഭാവ. അടുത്ത നാമം ഭൂതാത്മാ, ചരാചരങ്ങളുടെ എല്ലാ അന്തര്യാമിയായിട്ടുള്ള സർവചരാചരങ്ങളുടെയും ഉള്ളിൽ സൃഷ്ടികർത്താവായിട്ടുള്ള പരമേശ്വരൻ തന്നെ ഈ ദേഹാദികളുടെ സൃഷ്ടി ചെയ്തിട്ട് അതിൽ പ്രവേശിച്ച് കണ്ണിന്റെ കണ്ണായിട്ട് കാതിന്റെ കാതായി മനസ്സിന്റെ മനസ്സായി അങ്ങനെ എല്ലാത്തിന്റെയും സ്വരൂപമായി ഇരുന്ന് അങ്ങനെയാണ് ഭൂതാത്മാ എന്ന് പറയുന്നത്. അടുത്തത് ഭൂതഭാവന. അടുത്ത നാമം ഒന്നാം ശ്ലോകത്തിലെ അവസാന നാമമാണിത്. ഭൂതങ്ങളെല്ലാം ഭാവന ചെയ്യുന്നത്, ഈ ചരാചരങ്ങളെല്ലാം രക്ഷിക്കുന്നത്, നമ്മുടെ എല്ലാ ചലനങ്ങളും ഭഗവാൻ നോക്കിക്കാണുന്നു. അങ്ങനെ ഈ ചരാചരങ്ങളെ മുഴുവൻ ഭഗവാൻ എപ്പോഴും വളരെ ശ്രദ്ധയോടെ സംരക്ഷിക്കുന്നു. അടുത്തത് രണ്ടാമത്തെ ശ്ലോകമാണ് സ്വാമിജി പിന്നെ പറഞ്ഞത്. ഞാൻ ആ ശ്ലോകം ഒന്ന് വായിക്കാം. ഭൂതാത്മാ പരമാത്മാ ച മുക്താനാം പരമാഗതി അവ്യയ പുരുഷ സാക്ഷി ക്ഷേത്രജ്ഞോക്ഷതയേവ ച. ഒന്നാം ശ്ലോകത്തിൽ ഈ ശ്ലോകത്തിലെ ഏഴ് നാമങ്ങളോടൊപ്പം സംയോഗത്തിന് വേണ്ടി ചകാരവും മറ്റും ചേർത്തിട്ടുണ്ട്. ഒന്നാമത്തെ നാമം ഭൂതാത്മ, ഭൂതങ്ങളെ ഉണ്ടാക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുന്നതെങ്കിലും ഭഗവാന്റെ രൂപത്തിൽ ഭഗവാൻ നിത്യശുദ്ധനാണ്. വൈവിധ്യങ്ങളായ സൃഷ്ടികളാണ് ഭഗവാൻ നടത്തുന്നത്. അതായത് പ്രാണികളുടെ കർമ്മം നോക്കിയിട്ട് ഭഗവാൻ സൃഷ്ടി കർമ്മം നടത്തുന്നു. നമുക്ക് കിട്ടുന്ന ഫലങ്ങളൊക്കെ നമ്മുടെ തന്നെ കർമ്മത്തിന്റെ ഫലമാണ്. അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് ഭൂതാത്മാ എന്ന് പറഞ്ഞത്. അടുത്ത നാമം പരമാത്മാ, കാര്യകാരണങ്ങൾക്കെല്ലാം അതീതനായിട്ട് നിത്യശുദ്ധനും നിത്യബുദ്ധനും നിത്യമുക്തനും സർവചരാചരങ്ങളിൽ വ്യാപിച്ചു നിൽക്കുന്ന സർവകാരണവുമായിരിക്കുന്ന തത്വമായത് കൊണ്ടാണ് പരമാത്മാവ് എന്ന് പറയുന്നത്. അടുത്ത നാമം മുക്താനാം പരമാഗതിഹി, ഏതൊരു ഭഗവത് തത്വത്തെ പ്രാപിച്ചാൽ പിന്നെ ജന്മം ഇല്ലാതാകുന്നുവോ പുനരാവർത്തി ഇല്ലാതാകുന്നുവോ അതാണ് പരമാഗതി. അടുത്ത നാമം അവ്യയ, വിനാശം വികാരം മാറ്റം എന്നൊക്കെ അർത്ഥം. വ്യത്യാസങ്ങൾ ഇല്ലാത്തത് എപ്പോഴും ഒരേ രൂപത്തിൽ കുടികൊള്ളുന്നു. അടുത്ത നാമം പുരുഷ, പല അർത്ഥങ്ങളുണ്ട്. പുരി എന്ന് പറഞ്ഞാൽ ഞാൻ ശരീരം, നവദ്വാരങ്ങളുടെ ഈ ശരീരത്തിൽ എപ്പോഴും ശയിക്കുന്നവൻ. രണ്ടാമത്തെ അർത്ഥം പൂർവ്വകാലങ്ങളിലൊക്കെ ഉണ്ടായിരുന്നവൻ, ആത്മാവിന്റെ അഭാവം ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്ന് സൂചിപ്പിക്കാനാണ് പുരുഷ ശബ്ദം പറഞ്ഞത്. പല അർത്ഥങ്ങളൊക്കെ ഉണ്ടെങ്കിലും നമുക്കൊക്കെ കർമ്മഫലം തരുന്നവൻ എന്ന അർത്ഥമാണ് ഇവിടെ വരുന്നത്. അടുത്തത് സാക്ഷി, സാക്ഷി എന്ന് പറഞ്ഞാൽ കാണുന്നവൻ, നേരിട്ട് കണ്ടറിയുന്നവൻ എന്നർത്ഥം. ഈ സാക്ഷിപദവും ദൃഷ്ടാപദവും തമ്മിൽ ചെറിയൊരു വ്യത്യാസമുണ്ട്. ദൃഷ്ടാവ് എന്ന് പറയുമ്പോൾ കാണുന്നവൻ, സാക്ഷിയാകുമ്പോൾ മറ്റു മാധ്യമങ്ങളോട് കൂടി അല്ലാതെ നേരിട്ട് തന്നെ കാണുകയും അറിയുകയും ചെയ്യുന്നവൻ എന്നതുകൊണ്ട് ഭഗവാനെ സാക്ഷി എന്ന് പറയുന്നു. അടുത്തത് ക്ഷേത്രജ്ഞ, ക്ഷേത്രം എന്നാൽ ഈ ശരീരം എന്നർത്ഥം. ശരീരമാകുന്ന ക്ഷേത്രത്തിൽ കുടികൊള്ളുന്നവൻ ഭഗവാൻ. ഈ ശരീരമാകുന്ന ക്ഷേത്രത്തെ നിരന്തരം അറിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു, അതുകൊണ്ട് ക്ഷേത്രജ്ഞൻ എന്ന് പറയുന്നു. രണ്ടാം ശ്ലോകത്തിലെ അവസാന വാക്കാണ് അടുത്തത് അക്ഷര. അക്ഷരം എന്ന് പറഞ്ഞാൽ ക്ഷീണം
തട്ടാത്തത്, ഒരിക്കലും മാറ്റം വരാത്തത്, ശരിയായിട്ട് ശബ്ദബ്രഹ്മത്തെ അറിഞ്ഞ് സാക്ഷാത്കരിച്ചാൽ അതിൽ നിന്ന് ബ്രഹ്മജ്ഞാനവും മോക്ഷവും ഉണ്ടാവുന്നു. അടുത്തത് ഏവച എന്ന രണ്ട് പദങ്ങൾ പ്രയോഗിച്ചിരിക്കുന്നു. അങ്ങനെ പറയാൻ കാരണം ക്ഷേത്രജ്ഞനും അക്ഷരരൂപിയായിട്ടുള്ള ബ്രഹ്മവും ഒന്ന് തന്നെയാണ്. ഏവച എന്ന് പറഞ്ഞത് കൊണ്ട് അത് തന്നെയാണ് ഇത് എന്ന അർത്ഥവും ഇവിടെ വരുന്നു. തത്വമസി വാക്യങ്ങളുടെ അർത്ഥം തന്നെയാണ് ക്ഷേത്രജ്ഞോക്ഷര ഏവച എന്ന പദം കൊണ്ട് പദത്തിലും വന്നിരിക്കുന്നത്. അങ്ങനെ നാമാവലിയുടെ രണ്ടാമത്തെ ശ്ലോകം പൂർണ്ണമാക്കി സ്വാമി കഴിഞ്ഞ ക്ലാസ്സിൽ തുടർന്ന് അടുത്ത ഭാഗം ശ്രദ്ധാഭക്തിയോടുകൂടി പൂജനീയ സ്വാമിയിൽ നിന്ന് നമുക്ക് ശ്രവിക്കാം. ഹരി ഓം സ്വാമിജി. നാരായണം നമസ്കൃത്യ നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേ. ശ്രുതിസ്മൃതിപുരാണ മാലയം കരുണാലയം നമാമി ഭഗവത് പാദം ശങ്കരം ലോകശങ്കരം. യം ബ്രഹ്മാ വരുണേന്ദ്ര രുദ്രമരുത സ്തുന്വന്തി ദിവ്യൈസ്തവൈഃ വേദേ സാംഗപദക്രമോപനിഷദേ ഗായന്തിയം സാമഗാ ധ്യാനാവസ്ഥിതദദ്ഗതേന മനസാ പശ്യന്തിയം യോഗിനോ യസ്യാന്തം ുരാസുരഗണേവായ തസ്മൈ നാമസങ്കീർത്തനം യസ്യ സർവപാപപ്രണാശനം പ്രണാമോ ദുഃഖശമന തം നമാമി ഹരിം പരം. ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗിഭിർധ്യാനഗം വന്ദേ വിഷ്ണും ഭവഭയഹരം സർവലോകൈകനാഥം. വന്ദേ വിഷ്ണും ഭവഭയഹരം ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഹി ഓം. ഓം നമോ നാരായണായ. ശ്രീ വിഷ്ണു സഹസ്രനാമത്തിലെ
നാമങ്ങളുടെ ശ്ലോകങ്ങളുടെ ക്രമത്തിലെ രണ്ടാമത്തെ ശ്ലോകവും 17 നാമങ്ങളുടെ അർത്ഥവുമാണ് ഭാഷ്യാധിഷ്ഠിതമായിട്ട് ചിന്തിച്ചത്. ഇനി അടുത്ത ശ്ലോകം, ശ്ലോകക്രമത്തിൽ ഇവിടെ 16-ാമത്തെ സംഖ്യയാണ് വരിക. അപ്പൊ ഇതില് നാമങ്ങളുടെ ആ എണ്ണം 7 നാമങ്ങളാണ് വരിക. ആ ശ്ലോകം നോക്കാം. യോഗോ യോഗവിദാം നേത പ്രധാന പുരുഷേശ്വരഃ നാരസിംഹവപു ശ്രീമാൻ കേശവ പുരുഷോത്തമഃ. യോഗ എന്നൊരു നാമം, യോഗവിദാം നേത രണ്ടാമത്തെ നാമം, പ്രധാന പുരുഷേശ്വര മൂന്നാമത്തെ നാമം, നാരസിംഹവപുഹു നാലാം നാമം, ശ്രീമാൻ അഞ്ചാം നാമം, കേശവ ആറാം നാമം, പുരുഷോത്തമ ഏഴാം നാമം. അങ്ങനെ 7 നാമങ്ങളാണ്. ഇനി ഭാഷ്യം അത് നോക്കുമ്പോ യോഗ എന്നതാണ് ആദ്യത്തെ നാമമായിട്ട് പറയും. യോഗ ശബ്ദം നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളതാണ്. പക്ഷേ ഈ യോഗ ശബ്ദത്തിന്റെ അർത്ഥം പല സന്ദർഭങ്ങളിലും ദർശനങ്ങൾ അനുസരിച്ച് ഭിന്നമായിട്ടുണ്ട്. അപ്പൊ ഇവിടെ യോഗ ശബ്ദത്തിന് ആത്മാവ് പരമാത്മാവ് എന്ന് തന്നെയാണ് അർത്ഥം. അപ്പൊ അതിന് ഒരു പ്രമാണം ആചാര്യസ്വാമിജികൾ ഇവിടെ ഉന്നയിക്കുന്നുണ്ട്. ജ്ഞാനേന്ദ്രിയാണി സർവാണി നിരുദ്ധ്യ മനസാസഹ ഏകത്വ ഭാവനായോഗ ക്ഷേത്രജ്ഞ പരമാത്മനോഹോ തദവാപ്യതയാ യോഗ. ക്ഷേത്രജ്ഞനും ജീവാത്മാവും പരമാത്മാവും ഒന്നാണ് എന്നുള്ള ബോധമാണ്, ആ ഒരു നിലയാണ് ഇവിടെ യോഗമെന്ന് പറയുന്നത്. ഇപ്പൊ ജ്ഞാനേന്ദ്രിയങ്ങള് മനസ്സിനെ ഒക്കെ സംയമം ചെയ്ത് ഏകാഗ്രതപ്പെടുത്തി ഏകത്വ ഭാവനയില് മനസ്സ് ഏകാഗ്രമായി സ്ഥിതമാകുമ്പോ, അല്ലെങ്കിൽ ആ ഏകാഗ്രതയിൽ സമാധിയെ അനുഭവിക്കുമ്പോ, അവിടെ ഈശ്വരന്റെ ആ ഭാവത്തിൽ തന്നെ നാം എത്തിച്ചേരുകയാണ്. എങ്ങനെയാണ് അത് സംഭവിക്കുക എന്ന് ചോദിച്ചാൽ, നമ്മുടെ ഈ വൈയക്തികമായ അഹങ്കാരമാണ്, അഭിമാനമാണ് ഈശ്വരനിൽ നിന്ന് നമ്മെ ഭിന്നമാക്കി ജീവാത്മാവായി വെച്ചിരിക്കുന്നത്. അപ്പൊ ജീവാത്മഭാവം, ജീവത്വം എന്ന് പറയുന്നത് ശരീരാദി അഭിമാനം തന്നെയാണ്. അപ്പൊ ഏതൊരവസ്ഥയില് ഈ ശരീരാദി അഭിമാനങ്ങളുടെ അഹങ്കാരം നിലയ്ക്കുന്നുവോ ഇല്ലാണ്ടാകുന്നുവോ, ആ അവസ്ഥയില് നാം നമ്മെ തന്നെ മറന്ന്, നമ്മെ തന്നെ ലയിപ്പിച്ച്, നമ്മുടെ ആ വ്യക്തിത്വത്തെ മറന്ന് ആത്മാവിനുമായി ഒന്നായി ചേരും. ഇത് യോഗശാസ്ത്രങ്ങളിലും അതുപോലെ സാംഖ്യ ശാസ്ത്രത്തിലും വേദാന്തത്തിലുമൊക്കെ പറയുന്ന തത്വബോധമാണ്. അങ്ങനെ ഒരവസ്ഥയിലെത്തിയാൽ അവിടെ ജീവാത്മ പരമാത്മ ബോധമില്ല. അതിനർത്ഥം എപ്പോഴാണോ നമ്മുടെ മനസ്സ് ജീവത്വമാകുന്ന പരിച്ഛേദത്തെ, ആ ഒരു തെറ്റിദ്ധാരണയെ മറക്കുന്നത്, അതിനെ ഒഴിവാക്കുന്നത്, അത് സ്വാഭാവികമായിട്ടുമാകാം, അല്ലെങ്കിൽ സമാധി സാധന അഭ്യാസം കൊണ്ടുമാകാം. ഇപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് സുഷുപ്തിയിലാണ്, ഡീപ് സ്ലീപ്പിലാണ്. അവിടെ നമ്മൾ നമ്മുടെ അഹമഭിമാനത്തെ സ്വാഭാവികമായിട്ടും ത്യജിക്കുന്നു. അപ്പോഴവിടെ ഉണ്ടാകുന്ന അനുഭവം എന്ന് പറയുന്നതും ഒന്നായിട്ടുള്ള, അവിടെ ഈശ്വരന്റെ ആ ഒരു ചൈതന്യം അല്ലെങ്കിൽ ആ ഭാവത്തിൽ ഒന്നായിട്ട് തീരുന്നു എന്നാണ് ഉപനിഷത്തൊക്കെ പറയുന്നത്.
സദാ സൗമ്യ തഥാ സമ്പന്നോ ഭവതി സ്വം ഹി അപീതോ ഭവതി സ്വഭിതി ഇത്യാചക്ഷതേ എന്ന ചാന്തോഗ്യോപനിഷത്ത് വളരെ സ്പഷ്ടമായി തന്നെ ഇക്കാര്യം പറയുന്നു. അപ്പൊ സ്വഭിതി എന്ന സംസ്കൃതത്തിൽ പറയുന്നത് ഉറങ്ങുക എന്നുള്ളതിനാണ്. അപ്പൊ അത് സ്വയം സ്വരൂപത്തെ തന്നെ പ്രാപിക്കുന്ന അവസ്ഥയാണ് എന്ന് പറയുന്നുണ്ട്. അപ്പൊ അങ്ങനെ ജീവാത്മ പരമാത്മ ഐക്യമാകുന്ന ഏകത്വ ഭാവനമാകുന്ന ആ ഭാവന സ്ഥിതിയാണ് യോഗം എന്നിവിടെ പറഞ്ഞത്. അത് പതഞ്ജല യോഗ ദർശനത്തിലൊക്കെ വരുമ്പോ അവിടുത്തെ ടെക്നിക്കൽ ഇതനുസരിച്ച് യോഗശ്ചിത്തവൃത്തി നിരോധ എന്നവിടെ വരുന്നു. അപ്പൊ അവിടുത്തെ യോഗം എന്ന് പറയുന്ന സമാധിയാണ്. അവിടെ ദ്രഷ്ടുഃ സ്വരൂപേ അവസ്ഥാനം എന്നൊരു സൂത്രവുമുണ്ട്. അപ്പൊ ഇതേ അർത്ഥം അവിടെയും ധ്വനിപ്പിക്കുന്നുണ്ട്. അങ്ങനെയുള്ള സ്വരൂപം ആയതുകൊണ്ട് ആ യോഗം ഭഗവാന്റെ തന്നെ സ്വരൂപമായിട്ട് പറഞ്ഞു, ഭഗവാന്റെ ഒരു നാമമായി യോഗായ നമഃ എന്ന നാമം വരുന്നു. അടുത്ത നാമം യോഗവിദാം നേത, അതേ അർത്ഥത്തിൽ തന്നെയാണ്. യോഗം വിന്ദന്തി വിചാരയന്തി ജാനന്തി ലഭന്തേ ഇതിവ യോഗവിദ. യോഗത്തെ അറിയുന്നവര് അവരെയാണ് യോഗവിത്തുക്കൾ എന്ന് പറയുക. അപ്പോ ശ്രീമദ് ഭഗവത്ഗീതയ്ക്കും യോഗശാസ്ത്രം എന്ന് പേരുണ്ട്. ഇത് ശ്രീമദ് ഭഗവത്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ എന്ന് പറയുന്നുണ്ട്. അപ്പോ യോഗശാസ്ത്രമാണത്. അതുപോലെ ഭഗവത്ഗീതയില് ഭഗവാനും യോഗവിത്തുക്കളിൽ ശ്രേഷ്ഠനായ യോഗീശ്വരനാണ്. ആ യോഗശാസ്ത്രത്തെ പ്രതിപാദിക്കുന്നത് കൊണ്ട് തന്നെ യോഗീശ്വരനാണ്. അപ്പൊ അതുകൊണ്ട് യോഗത്തെ, ഇത്തരത്തിലുള്ള പരമാത്മാ ഏകാത്മഭാവത്തെ ആരാണോ നിരന്തരം വിചാരം ചെയ്യുന്നത്, ഭേദഭാവം ഒഴിവാക്കി വിചാരം ചെയ്യുന്നത്, അവരെ യോഗവിത്തുക്കൾ എന്ന് പറയാം, യോഗശാസ്ത്രത്തെ അറിയുന്നവര്. അങ്ങനെ യോഗശാസ്ത്രത്തെ അറിയുന്ന ജ്ഞാനികളിൽ ശ്രേഷ്ഠനാണ്, ഏറ്റവും ഉത്തമനാണ്, നേതാവാണ് എന്ന് അർത്ഥം. നേതാവ് എന്ന് പറഞ്ഞാൽ ഒരു അർത്ഥമുണ്ട്. നേതാവ് എന്ന് പറഞ്ഞാൽ നയിക്കുന്നവൻ എന്ന അർത്ഥം. നമ്മൾ നയിക്കുന്നവരൊക്കെയാണ് നേതാക്കന്മാരെന്ന് പറയാം. അപ്പൊ ഇവിടെ യോഗവിത്തുക്കളായ ശ്രേഷ്ഠരായിട്ടുള്ള മുനികളുടെ ആ ഭാവത്തെയും നയിക്കുന്നത് ഭഗവാൻ സ്വയം തന്നെയാണ്. അപ്പോ ഭഗവാന്റെ ആ ഒരു നേതൃത്വമില്ലാതെ യോഗവിത്തുക്കളായിട്ടുള്ളവർക്ക് പോലും ആ അനുഭവം സിദ്ധിക്കില്ല. അപ്പൊ അങ്ങനെ യോഗവിത്തുക്കളിലെല്ലാം ശ്രേഷ്ഠനായിട്ടുള്ള എല്ലാവരെയും നയിക്കുന്ന അതും ഭഗവാന്റെ നാമം തന്നെയാണ് എന്ന് ഇവിടെ യോഗവിദാം നേത എന്ന് പറഞ്ഞു. സസ് പൂർവേഷാമവി ഗുരുഹു കാലേന അനവച്ഛേദാത് എന്നൊരു സൂത്രം യോഗദർശനത്തിലുണ്ട്. അപ്പോ ഭഗവാനാണ് എല്ലാവരുടെയും ഗുരു. കാലാതീതനായതുകൊണ്ട് തന്നെ സൃഷ്ടിയുടെ ആദികാലം മുതൽക്ക് വന്ന എല്ലാ ഗുരുക്കന്മാരുടെയും, ബൃഹസ്പതി ദേവഗുരു തുടങ്ങിയിട്ട് എന്താ ദിവ്യ ദേവന്മാരുടെ ഗുരുവിന്റെ ഭാവവും, അതുപോലെ അസുരന്മാരുടെ ഗുരുഭാവമായിട്ടുള്ള ശുക്രാചാര്യനും, പിന്നെ മനുഷ്യരുടെ ഗുരുഭാവമായിട്ടുള്ള അങ്ങനെ എല്ലാ ഗുരുക്കന്മാരുടെയും ഗുരുവായിരിക്കുന്നു. കാരണം എന്താണ്? കാലേന അനവച്ഛേദ, കാലാതീതനാണ് എന്നതുകൊണ്ടാണ്. അപ്പൊ അവിടെ അതുപോലെ ഇവിടെ എല്ലാ യോഗശാസ്ത്രങ്ങൾക്കും യോഗേശ്വരനായിരിക്കുന്ന ഭഗവാൻ, അങ്ങനെ ഭഗവാന്റെ ഒരു നാമമായി യോഗവിദാം നേത. അത് ഭഗവാൻ സ്വവചനത്തിലും പറഞ്ഞിട്ടുണ്ട്. ഭഗവത്ഗീതയുടെ ഉദ്ധരണം ഇവിടെ പറയുന്നുണ്ട്. ഏഷാം നിത്യാഭിയുക്താനാം യോഗക്ഷേമം വഹാമ്യഹം, എന്നെ നിരന്തരം ചിന്തിച്ചിരിക്കുന്നവര്, എന്നിൽ തന്നെ ആശ്രിതരായിരിക്കുന്നവർ. നമ്മൾ ഏതിലാണോ ആശ്രിതമായിരിക്കുക അതിനെയാണ് നിരന്തരം ചിന്തിക്കുക. ഏത് വസ്തുവാണ് നമ്മൾ ആശ്രയിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിന്റെ ആശ്രയമായിട്ട് നമ്മൾ ഏതിനെയാണോ കണക്കാക്കുന്നത്, അതായിരിക്കും നമ്മുടെ മനസ്സിൽ എപ്പോഴും നിരന്തരം ഇങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ഉദാഹരണത്തിന്, ഒരാള് വിശന്നിരിക്കുകയാണെങ്കിൽ, വിശന്നു വലഞ്ഞിരിക്കുകയാണ്, അങ്ങനെ ഒരു സന്ദർഭത്തില് അയാൾക്ക് മറ്റൊന്നും ഓർമ്മ വരില്ല.
വിശപ്പ് അല്ലാണ്ട് മറ്റൊന്നും ഓർമ്മ വരില്ല. ആ സമയത്ത് വേദാന്തം ഓതാൻ പോയാലും അതുപോലെ എന്താ സഹസ്രനാമം ചൊല്ലാൻ പറഞ്ഞാലും ജപിക്കാൻ പറഞ്ഞാലും തപിക്കാൻ പറഞ്ഞാലും ഒന്നും അവിടെ ഒന്നും കാണില്ല, ഒന്നും കേൾക്കില്ല. എന്താണ് ആ ആഹാരം എന്ന് പറയുന്നത്? ആശ്രയമാണ്. ആ സമയത്ത് ആഹാരമാണെല്ലാം. ആഹാരമില്ലെങ്കിൽ ഒന്നുമില്ലാതെ തളർന്നു പോകുന്നൊരവസ്ഥയുണ്ട്. അതുപോലെ ധനത്തെ കുറിച്ച് ചിന്തിച്ചിരിക്കുന്നവരുണ്ട്. അപ്പൊ ധനത്തിനെ ആഗ്രഹിക്കുന്നവര്, ധനം ആവശ്യമുള്ളവര് എന്ത് വന്നാലും ധനത്തെ കുറിച്ചാ ചിന്തിക്കുക. അപ്പൊ ആ സമയത്ത് അവരോട് എന്ത് തന്നെ ഉപദേശിച്ചാലും ആ ഉപദേശത്തിനൊക്കെ ധനത്തിന്റെ ഒരു എന്താ ഒരു ഛായ ഉണ്ടാവും, അതിന്റെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാവും. അപ്പൊ ഉപദേശം ചോദിക്കുന്നതൊക്കെ ഇതിനായിട്ട് ധനമായിട്ട് എന്താണ് ബന്ധം എന്നായിരിക്കും അവർ ചിന്തിക്കുക. ഇതിൽ നിന്ന് എങ്ങനെ ധനം ഉണ്ടാക്കാൻ കഴിയും? ധനം കിട്ടുന്ന വല്ല വഴിയുമാണോ? അപ്പൊ ഏതിലാണോ നമ്മൾ ആശ്രയിക്കുന്നത് നിരന്തരം അതില് ചിന്തിക്കൂ എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ അങ്ങനെ ആശ്രയത്തെ ഭഗവാനിലേക്ക് മാറ്റിയാൽ, അങ്ങനെ നമുക്ക് എപ്പോഴെങ്കിലും മാറ്റാൻ കഴിഞ്ഞാൽ നമ്മുടെ പുണ്യം കൊണ്ട് പിന്നെ കാര്യം സുഗമമായി. പിന്നെ എപ്പോഴും ഭഗവാനെ കുറിച്ച് ചിന്തിച്ചിരിക്കും എന്നുള്ളതിന് സംശയമില്ല. പക്ഷെ ഇപ്പോഴത്തെ സ്ഥിതി അങ്ങനെയല്ല. ഇപ്പോഴ് നിത്യാഭിയുക്തർ അല്ല, നിത്യമായിട്ട് ചിന്തിക്കാൻ എപ്പോഴും ചിന്തിക്കാൻ കഴിയുന്നില്ല. കാരണം യോഗക്ഷേമം വഹാമ്യഹം എന്ന് പറഞ്ഞ ഭഗവാൻ പറഞ്ഞു, ഭഗവാൻ ഗ്യാരണ്ടിയോടുകൂടിയാ പറഞ്ഞത്, എന്നെ ആശ്രയിച്ചാൽ ഞാൻ തീർച്ചയായിട്ടും യോഗക്ഷേമം നോക്കിക്കൊള്ളാം എന്ന് പറഞ്ഞു. പക്ഷെ അത് അത്ര അങ്ങോട്ട് വിശ്വാസമില്ല. അപ്പൊ ആ വിശ്വാസ കുറവ് കൊണ്ട് ഇടയ്ക്കിടയ്ക്ക് മാത്രം നമ്മൾ ചിന്തിക്കും. ചില അവസരങ്ങൾ വരുമ്പോ, മറ്റു വഴികളൊക്കെ തടസ്സപ്പെടുമ്പോ, വേറൊന്നും തടയാതെ വരുമ്പോ, എന്നാൽ ഇനിയിപ്പോ ഭഗവാൻ മാത്രമേ ആശ്രയമുള്ളൂ എന്നെത്തും. അപ്പൊ ഭഗവാനും ചില സമയത്ത് അങ്ങനെ പരീക്ഷിക്കാറുണ്ട്. ബാക്കി എല്ലാ വഴികളും അടച്ചു നോക്കും, ഇയാള് ശരിക്ക് എന്താ പറയാ ഭക്തിയുള്ള ആളാണോ, എന്നെ ആശ്രയിക്കുന്നത് ഒരു ഒരു എന്താ പറയാ അതൊരു ഭക്തിയോട് കൂടിയാണോ, ഉറപ്പുണ്ടോ അതിലെന്ന് നോക്കാനായിട്ട് എല്ലാ വഴികളും അടയ്ക്കും. എല്ലാ വഴികളും അടയ്ക്കുമ്പോ നമുക്ക് ഭഗവാനിലേക്ക് മനസ്സ് കൊണ്ടെത്തിക്കാൻ സാധിക്കും. അതുകൊണ്ടാണ് കുന്തി ദേവി ഭഗവാനോട് അനുഗ്രഹം ചോദിച്ചത്, എപ്പോഴും എനിക്ക് ദുഃഖങ്ങളും പ്രശ്നങ്ങളും ഉണ്ടായിക്കൊണ്ടേ ഇരിക്കണമെന്നാണ്. എന്ത് അനുഗ്രഹം വേണമെന്ന് പറഞ്ഞപ്പോ ആ അനുഗ്രഹം വേണമെന്ന് പറഞ്ഞു. അതിന്റെ ഗുണം എന്താന്ന് ചോദിച്ചാൽ, അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായ സമയത്തൊക്കെ ഭഗവാനെ അനന്യമായിട്ട് ആശ്രയിച്ചു. ആ ആശ്രയത്തിൽ ഭഗവാനെ കുറിച്ച് ചിന്തിക്കാൻ കഴിഞ്ഞു, ഭഗവാന്റെ അനുഗ്രഹം തേടാൻ കഴിഞ്ഞു. അപ്പൊ അത് വേണമെന്ന് പറയുന്നു. അതാണ് നിത്യാഭിയുക്തനായി. അങ്ങനെ ആയിരുന്നാൽ ഉറപ്പാണ് യോഗവും ക്ഷേമവും ഭഗവാൻ നോക്കും. യോഗവും ക്ഷേമവും എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ യോഗ ശബ്ദത്തിനർത്ഥം കിട്ടാത്തത്, നമുക്ക് നമ്മൾ ആഗ്രഹിച്ചിരിക്കുന്നതിനെ പ്രാപിക്കുക എന്നുള്ളതാണ് യോഗം എന്നതിന് ഇവിടെ അർത്ഥം, ഈ പദത്തിന് അർത്ഥം. നേരത്തെ പറഞ്ഞ യോഗം വേറെയാണ്. നോക്കാം എത്ര പെട്ടെന്നാണ് ശബ്ദത്തിന്റെ അർത്ഥം മാറുക. പക്ഷെ ഇവിടെ അർത്ഥം എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, ആ ആഗ്രഹിക്കുന്നത് പ്രാപ്തമാകുക, പ്രാപിക്കാനുള്ള ശ്രമം ചെയ്യുക, പ്രയത്നം ചെയ്യുക, അതിനെയാണ് യോഗം. അങ്ങനെ പറയാറുണ്ടല്ലോ, ഇപ്പൊ ആർക്കെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ സിദ്ധിച്ച് കിട്ടിയാല്, ഇതേപോലെ ഇപ്പൊ ലോട്ടറി ഒക്കെ അടിച്ചാൽ പറയും, ആ അത് അയാളുടെ യോഗം എന്ന് പറയാറുണ്ട്. മലയാളത്തിൽ അത് പറയാറുണ്ട്. മലയാളത്തിൽ ചില കാര്യങ്ങളൊക്കെ പറയുന്നത് വളരെ കറക്റ്റ് ആയിട്ടാ പറയുന്നത്. പക്ഷേ അത് അർത്ഥം നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണ് മനസ്സിലാവില്ല എന്നുള്ളത്. അത് ഈ പണ്ടുള്ള ആൾക്കാർ ഈ ഭാഷ ഉണ്ടാക്കിയ ഭാഷ മെനഞ്ഞ സമയത്ത് അവർ ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ ചിന്തിച്ചിട്ടുണ്ട്. കാരണം ഈ ശിഷ്ടരായിട്ടുള്ളവരാണല്ലോ ഈ ഭാഷ മെനഞ്ഞുണ്ടാക്കിയത്. അപ്പൊ ശിഷ്ടമായിട്ട് നല്ലൊരു ഭാഷ നമ്മൾ സംസാരിക്കുമ്പോൾ അതിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തത്വത്തെ ബന്ധപ്പെടുത്തി ആയിരിക്കും. അത് അയാളുടെ യോഗമാണെന്ന് പറഞ്ഞാൽ അത് അയാൾക്ക് ലഭിക്കേണ്ടതാണ്, ലഭിച്ചു. അപ്പൊ നമ്മള് ഭഗവാനെ ആശ്രയിക്കുന്നില്ല, നമ്മൾ നമ്മുടേതായിട്ടുള്ള പ്രയത്നങ്ങളും ശ്രമങ്ങളും ഒക്കെ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നു. ഇനി ക്ഷേമം എന്ന് പറഞ്ഞാൽ എന്താണോ ലഭിച്ചത്, നമുക്ക് കിട്ടിയത്, നമ്മുടെ പക്കലെത്തിയത്, നമ്മുടെ പക്കലെത്തിയ വസ്തുവിനെ സംരക്ഷിക്കുക, അതിനെ രക്ഷിക്കുക, അതാണ് ക്ഷേമം. ആ ഇപ്പോ നമുക്കറിയാലോ, ഇപ്പോ ക്ഷേമനിധി എന്നൊക്കെ പറഞ്ഞിട്ട് നിധിയൊക്കെ ഉണ്ടാക്കാറുണ്ട്. അതുപോലെ പല ഇൻഷുറൻസുകളുടെ പേരും ഉണ്ട് ക്ഷേമം ശബ്ദം പ്രയോഗിച്ചിട്ട്. അപ്പൊ അത് സംരക്ഷിക്കുക എന്നർത്ഥം. അപ്പൊ നമ്മുടെ പക്കൽ കുറച്ച് ധനം എത്തിയാല് ആ ധനം പ്രാപിക്കാൻ എങ്ങനെയാണോ നമ്മൾ ശ്രമിക്കുന്നത്, അതുപോലെ ആ ധനത്തെ സംരക്ഷിക്കാനും നാം ശ്രമിക്കാറുണ്ട്.
അതിനു വേണ്ടിയിട്ട് ഒരുപാട് ശ്രമങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് പൈസ അതിനു വേണ്ടിയിട്ടും ചെലവാക്കാറുണ്ട്, ഈ ധനം എങ്ങനെയാ സംരക്ഷിക്കുക. അപ്പൊ അതിന് അത് രണ്ടും ഭഗവാൻ നോക്കുമെന്നാണ് ഈ യോഗക്ഷേമം കൊണ്ട് ഭഗവാൻ പറഞ്ഞത്. കാരണം ഇതിന് രണ്ടിനും വേണ്ടിയിട്ടാണ് കൂടുതൽ ചിന്തിക്കുക, കൂടുതൽ നമുക്ക് മാനസിക സംഘർഷം ഉണ്ടാവുക. അപ്പൊ അങ്ങനെയുള്ള യോഗം അതും ഭഗവാൻ നോക്കുമെന്ന് പറഞ്ഞു. ഇവിടെ ആ യോഗ ശബ്ദത്തിന്റെ അർത്ഥം ചേർത്തുകൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. എന്നാൽ ഇവിടെ യോഗവിത്തുക്കൾ എന്ന് പറഞ്ഞാൽ ഈ ശാസ്ത്രങ്ങളൊക്കെ അറിയുന്നവര്, അതില് ഭഗവാൻ അവരുടെ എല്ലാവരുടെയും ഗുരുവാണെന്ന് അർത്ഥം. പ്രധാന പുരുഷേശ്വര, പ്രധാന പുരുഷേശ്വര മൂന്നിനെയും ചേർത്ത് പറഞ്ഞിരിക്കുകയാണ്. പ്രധാനം എന്നാൽ പ്രകൃതി എന്നാണ് അർത്ഥം. അതായത് പ്രകൃതിയാണ് എല്ലാം തരുന്നത്, നമ്മൾ നേച്ചർ എന്ന് പറയുന്ന പ്രകൃതിയെയാണ് ഇവിടെ പ്രധാനം എന്ന് പറഞ്ഞത്. മായാശക്തി, ഭഗവാന്റെ ശക്തിയായിട്ടുള്ള മായാ പ്രകൃതി. പുരുഷ, പുരുഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ജീവാത്മാവ്. പ്രകൃതി പുരുഷൻ, പിന്നെ തയോഹോ ഈശ്വര. അങ്ങനെ പ്രകൃതിയുടെയും പുരുഷന്റെയും ഈശ്വരനാണ് സ്വാമിയാണ്, ഇവരെ പ്രകൃതിയെയും പുരുഷനെയും നിയന്ത്രിച്ച് പ്രവർത്തിപ്പിക്കുന്ന ആളാണ്, അതാണ് ഭഗവാന്റെ സ്വരൂപം എന്നാ പറഞ്ഞത്. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈശ്വര ശബ്ദം പ്രയോഗിക്കാറുണ്ടല്ലോ. അപ്പൊ ചില ശബ്ദങ്ങൾ നമ്മൾ സാധാരണ പ്രയോഗിക്കുന്ന ശബ്ദങ്ങളുടെ നിരൂപണാർത്ഥം ചിന്തിക്കാം, ഇടയ്ക്ക് ചിന്തിക്കേണ്ടതുണ്ട് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അപ്പൊ ഈശ്വര ശബ്ദം അതുപോലെ ഒരു ശബ്ദമാണ്, നമ്മൾ നിരന്തരം ഉപയോഗിക്കുന്നതാണ്. അപ്പൊ എന്താണ് ഈശ്വര ശബ്ദത്തിന്റെ അർത്ഥം, നിരൂപണാർത്ഥം? അത് സംസ്കൃതത്തിലെ ഈശ ഐശ്വര്യ എന്ന് പറയുന്ന ഒരു ധാതുവിൽ നിന്നാണ് ഉണ്ടാവുന്നത്. ഈശ ഐശ്വര്യം, എല്ലാ ഐശ്വര്യങ്ങളും. ഈ ഐശ്വര്യങ്ങൾ എന്ന് പറഞ്ഞാൽ സമ്പത്ത് സമൃദ്ധി മാത്രമല്ല, അഷ്ട ഐശ്വര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഈ അഷ്ട ഐശ്വര്യങ്ങളുടെ നിയന്താവ്, എല്ലാത്തിൻ്റെയും പ്രഭു സ്വാമിയായിരിക്കുന്ന ആളിനെയാണ് ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാ ഈശ്വരഭാവത്തിൽ എല്ലാവരെയും നിയന്ത്രിക്കുകയും സൃഷ്ടി സ്ഥിതി സംഹാരങ്ങളെ ഒക്കെ നിയന്ത്രിക്കുകയും എല്ലാ ഗുണങ്ങളെയും ദോഷങ്ങളെയും കർമ്മങ്ങളെയും കർമ്മഫലങ്ങളെയും ഒക്കെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന സർവ നിയന്താവായിട്ടുള്ള ശക്തിയാണ് ഈ ഈശ്വരൻ എന്ന് പറയുന്നത്. അപ്പൊ ഈശ ഐശ്വര്യ ധാതുവില് സ്ഥേ ഈശ ഭാസ പിസ കസോ വരച്ച് എന്നൊക്കെ പറഞ്ഞൊരു സൂത്രമുണ്ട്. ആ സൂത്രം അനുസരിച്ച് വരച്ച് എന്ന് പറയുന്ന പ്രത്യയം ചെയ്യും. അപ്പൊ ഈശ വരച്ച്, വരച്ച് എന്നുള്ളതിൽ വര എന്നുള്ളത് എടുക്ക. അപ്പൊ ഈശ വര ഈശ്വര എന്നാവും. അങ്ങനെയാണ് ഇത് ഉണ്ടാക്കിയിരിക്കുന്നത് ശബ്ദം. അതിന്റെ അർത്ഥം എല്ലാത്തിനെയും ശാസിക്കുന്നവൻ, എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നവൻ, എല്ലാ തന്റെ അധീനത്തിലാക്കി വച്ചിരിക്കുന്നവൻ എന്നാണ്. അപ്പോ നമ്മുടെ ശരീരത്തിൽ നടക്കുന്ന ഓരോ പ്രവൃത്തികളും, ശരീരത്തിന്റെ ഓരോ ശ്വാസോച്ഛ്വാസമാകുന്ന ചലനം മുതൽക്ക് ഓരോ കോശങ്ങളുടെ പ്രവൃത്തികളും ഈ ഈശ്വരന്റെ ശാസനത്തിലാണെന്ന്, നമ്മൾ ചെയ്യുന്നു എന്ന് തോന്നുന്ന കാര്യങ്ങൾ മുതൽക്ക് എല്ലാം തന്നെ ഈശ്വരൻ തന്നെയാണ് അത് പ്രവർത്തിക്കുന്നത്. അങ്ങനെ സർവേശ്വരൻ നമ്മൾ പറയാറുണ്ട്. അതാണ് ഈ വാക്കിനർത്ഥം. പിന്നെ അടുത്ത നാമം നാരസിംഹ വപുഹു എന്ന, അത് നമുക്കറിയാവുന്നതാണ്. നരസ്യ സിംഹസ്യ ച അവയവാഹ യസ്മിൻ, നരന്റെയും മനുഷ്യന്റെയും സിംഹത്തിന്റെയും അവയവം ഉള്ള ശരീരത്തെയാണ് നരസിംഹം എന്ന് പറയുന്നത്. അപ്പോ നാരസിംഹ വപുഹു എന്ന് അവിടെ ഒരു പ്രത്യേക പ്രത്യേകം ചേർത്തു. അപ്പൊ ഈ നരസിംഹം, നരനും സിംഹവുമായിരിക്കാം. സിംഹം എന്ന് പറഞ്ഞാൽ ഹിംസിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് സിംഹം എന്ന് വന്നിരിക്കുന്നത്. ഹിസി ഹിംസായാം ധാതുവില് വർണ്ണവ്യത്യാസം ചെയ്താണ് സിംഹം എന്ന് പറയുക. അതായത് ഹിംസിക്കുന്ന ഹിംസ്ര ജന്തുക്കളിൽ ഏറ്റവും ബലവാനായിട്ടാണ് സിംഹത്തെ കണക്കാക്കുക, അല്ലെങ്കിൽ മൃഗരാജാവ് നമ്മൾ പറയുന്ന സിംഹം. ആ സിംഹത്തിന്റെ ശരീരവും സിംഹം മഹാശക്തിയുടെ, അതായത് ശാരീരിക ബലത്തിന്റെ പ്രതീകമാണ് സിംഹം. അപ്പൊ സിംഹത്തെ കാണിച്ചാൽ ആ ശാരീരിക ബലവും എന്താ ആ ഒരു പിന്നെ രൗദ്രഭാവവും ആ ക്രൂരതയും ഒക്കെ അവിടെ മനസ്സിൽ വരും. അതാണ് സിംഹത്തിന്റെ പ്രത്യേകത. അങ്ങനെയുള്ള സിംഹം വളരെ എന്താ ചിട്ടയോടുകൂടി, എന്താ ഡിസിപ്ലിനോടുകൂടി, പ്രിൻസിപ്പിളോടുകൂടി ജീവിക്കുന്നത് കൊണ്ടാണ് അതിനെ
രാജാവായിട്ട് കണക്കാക്കി. അപ്പൊ അങ്ങനെ ഒരു ഒരു എന്താണ് രാജാക്കന്മാർക്ക് ഉള്ളതുപോലെയുള്ള ഒരു ഡിസിപ്ലിനും ഒരു സിസ്റ്റം ഒക്കെ സിംഹത്തിനുണ്ട് കാട്ടിൽ ജീവിക്കുമ്പോഴും. അങ്ങനെയുള്ള സിംഹത്തിന്റെ ശരീരവും നരന്റെ ശരീരവും ചേർന്നതാണ് നരസിംഹം. അത് പ്രഹ്ലാദന്റെ മുന്നിൽ അവതരിച്ച നരസിംഹാവതാരത്തെ കുറിച്ച് നമുക്കറിയാം, കഥയൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇങ്ങനെയുള്ള നരസിംഹവും ഭഗവാന്റെ സ്വരൂപമാണ്. പിന്നെ ശ്രീമാൻ ശ്രീമാൻ യസ്യ വക്ഷസി നിത്യം വസതി ശ്രീഹി. ശ്രീ ഏതൊരു ദേവന്റെ വക്ഷസ്സില് എപ്പോഴും വസിക്കുന്നുവോ, അങ്ങനെയാണ് ഇവിടെ ഭഗവത്പാദ ശങ്കരാചാര്യ സ്വാമിജികൾ അർത്ഥം പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ശ്രീയോട് കൂടിയവൻ ശ്രീമാൻ എന്ന് പറഞ്ഞാൽ ശ്രീ ഐശ്വര്യത്തോട് കൂടിയവൻ എന്നർത്ഥം. അപ്പൊ ശ്രീ ശബ്ദവും നമ്മൾ എപ്പോഴും പ്രയോഗിക്കുന്ന ശബ്ദമാണ്. ശ്രീ ശബ്ദത്തിന്റെ സാധാരണ അർത്ഥം നമ്മൾ പറയുന്നത് ശ്രീ എന്ന് കേട്ട് കഴിഞ്ഞാൽ ശ്രീ ഐശ്വര്യം ലക്ഷ്മി എന്നൊക്കെയാണ് അർത്ഥം വരിക. എന്നാൽ ഈ ശ്രീ ശബ്ദം ഇവിടെ ലക്ഷ്മി ദേവിയെ സൂചിപ്പിച്ചുകൊണ്ടാണ് പറഞ്ഞത്. എങ്കിലും അതിനൊരർത്ഥം പറയുമ്പോ ഈ ധാതു അർത്ഥം പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീം സേവായാം സേവ ചെയ്യുക എന്ന അർത്ഥത്തിലാണ് ലക്ഷ്മിക്ക് ശ്രീ എന്ന് പേര് വന്നത്. ലക്ഷ്മിയുടെ പേരാണ് ശ്രീ, ശ്രീഹി ലക്ഷ്മീഹി എന്ന അർത്ഥം. എന്തുകൊണ്ടാണ് ശ്രയതി ഹരിം, എപ്പോഴും ഹരിയെ ഭഗവാനെ സേവിക്കുന്നവൾ. അപ്പൊ ശ്രയതി ഹരിം ബ്രഹ്മരുദ്ര ഇന്ദ്രാദീൻ പരിത്യജ്യ ഇതി ശ്രീഹി. എങ്ങനെയാണ് ഭഗവാൻ ഹരിയെ ലക്ഷ്മി പ്രാപിച്ചത്? നമുക്കറിയാം സമുദ്രമന്ഥനം ചെയ്യുമ്പോ ആ സമുദ്രമന്ഥനത്തിൽ നിന്ന് പുറത്തു വന്ന ദിവ്യ വസ്തുക്കളില് ദിവ്യ എന്താ പറയുക ദേവന്മാരൊക്കെ പ്രകടമായ ആ വസ്തുക്കളില് ദേവിയുടെ രൂപത്തിൽ പ്രകടമായതാണ് ലക്ഷ്മിയുടെ രൂപം. ലക്ഷ്മി ദേവി അമൃതമന്ഥനത്തിൽ നിന്ന് പ്രകടമായത്. അങ്ങനെ അമൃതമന്ഥനത്തിൽ നിന്ന് പ്രകടമായ ലക്ഷ്മി ദേവി ആ സമയത്ത് ബ്രഹ്മാവിനെയോ രുദ്രനെയോ ഇന്ദ്രനെയോ മറ്റു ദേവന്മാരെയോ ഒന്നും വരിക്കാതെ ഭഗവാൻ വിഷ്ണുവിനെ തന്നെ വരിച്ചു, ഹരിയെ തന്നെ വരിച്ചു, ഹരിയെ തന്നെ ആശ്രയിച്ചു. അപ്പൊ ആ അർത്ഥത്തിലാണ് ലക്ഷ്മി ദേവിക്ക് ശ്രീഹി എന്ന പേര് വന്നു. അങ്ങനെയുള്ള ലക്ഷ്മിയോട് കൂടിയവൻ എന്നർത്ഥം. ഇനി അടുത്ത നാമം കേശവഹ എന്നാണ്. അഭിരൂപാഹ കേശാഹ യസ്യ സ കേശവഹ കേശാദ്വോ അന്യതരസ്യാം ഇതി വപ്രത്യഹ പ്രശംസായാം. കേശവൻ എന്ന വാക്കിന് പല അർത്ഥങ്ങളുണ്ട്. ആദ്യത്തെ അർത്ഥം സുന്ദരമായ കേശമുള്ളവൻ എന്ന, കാണാൻ നല്ല സുന്ദരമായിട്ടുള്ള കേശങ്ങൾ ഉള്ളവൻ എന്ന അർത്ഥത്തിലാണ് കേശവഹ എന്ന് പറയുന്നത്. അത് കേശാദ്വാ അന്യതരസ്യാം എന്ന പ്രശംസയ്ക്ക് നല്ല സുന്ദരമായ കേശങ്ങൾ എന്ന അർത്ഥത്തില് കേശവഹ എന്ന ശബ്ദം പറഞ്ഞു. എന്നാൽ ഇതിന് മറ്റൊരർത്ഥം കൂടി ഇടുണ്ട്. മറ്റൊരർത്ഥം പറയുന്നത് കശ്ച അശ്ച ഈശശ്ച ത്രിമൂർത്തയഹ കേശാഹ. ഈ കേശ ശബ്ദത്തിന് ത്രിമൂർത്തികളെന്നും അർത്ഥമുണ്ട്. അതെങ്ങനെയാണ് സംസ്കൃതത്തില് ഇതൊക്കെ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് നോക്കുക. സംസ്കൃതത്തിന്റെ പ്രത്യേകതയാണ് ഈ കേശം എന്ന ശബ്ദത്തിൽ നിന്ന് ത്രിമൂർത്തികൾ ഉണ്ടാക്കി. അതെങ്ങനെയാ കേശ ശബ്ദത്തിൽ നിന്ന് ത്രിമൂർത്തികൾ ഉണ്ടാവുക എന്ന് നോക്കാം. ഇവിടെ പറഞ്ഞു അതില് കേശ ശബ്ദത്തിൽ കഹ കഹ ആ ക ശബ്ദം കാ ശബ്ദത്തിന്റെ ഒരർത്ഥം, ആ ശബ്ദത്തിൽ വേറൊരർത്ഥം, ഈശ ശബ്ദത്തിൽ വേറൊരർത്ഥം. അപ്പൊ ഇതെല്ലാം കൂടെ ചേരുമ്പോ കേശവഹ എന്നാവുന്നു. അപ്പോ എങ്ങനെയാ ഈ അർത്ഥം ഇതിൽ നിന്ന് ഉണ്ടാവുക എന്ന് ചോദിച്ചാല് ആദ്യം ക ശബ്ദത്തിന്റെ അർത്ഥം നോക്കാം. ഈ ക ശബ്ദം കനി എന്ന് പറയുന്ന ഒരു ധാതുവിൽ ഡ പ്രത്യയം ചേർത്ത് ക എന്നുണ്ടാക്കും. ക എന്ന് പറഞ്ഞാൽ ഒരു ദേവന്റെ പേരാണ്, ആരുടെ? ബ്രഹ്മാവിന്റെ പേരാണ്.
ബ്രഹ്മാവിനെയാണ് കഹ എന്ന് വിളിക്കുന്നത്. അപ്പൊ ദീപ്യതേ ഇതി കഹ, അതിനർത്ഥം എന്താണ്? നല്ലതുപോലെ പ്രകാശിക്കുന്നവൻ എന്നർത്ഥം. കഹ എന്ന് പറഞ്ഞാൽ പ്രകാശിക്കുന്നവൻ ബ്രഹ്മാവ്. അപ്പൊ ബ്രഹ്മാവിന്റെ പര്യായങ്ങളില് കഹ ശബ്ദം പ്രസിദ്ധമാണ്. അപ്പൊ കായ്. ഇനി രണ്ടാമത് അവിടെ അഹ എന്നാണ്. അഹ വെറും ആ. അപ്പൊ അഹ നമ്മൾ സംസ്കൃതത്തിലും മലയാളത്തിലും ഒക്കെ ഉപയോഗിക്കുന്ന പദമാണ്. ഇതിനർത്ഥം അഹ എന്ന് പറഞ്ഞാൽ രക്ഷിക്കുന്നവൻ എന്നാണ്. ആരാണ് രക്ഷിക്കുന്നത്? ബ്രഹ്മാവ് അല്ല, വിഷ്ണു ഭഗവാൻ. അപ്പോ അവ രക്ഷണ എന്ന് പറഞ്ഞ ധാതുവില് അവധി വിശ്വമിതി വിഷ്ണുഹു അഹ. അപ്പൊ രണ്ടാമത് വിഷ്ണു ആയി, രക്ഷിക്കുന്നവൻ എന്നാണ്. ഇനി മൂന്നാമത് ഈശ ശബ്ദം പ്രസിദ്ധമാണ്. ഈശഹ ശിവഹ, ശിവന്റെ ഒരു പര്യായമാണ് ഈശ ശബ്ദം. അപ്പൊ നോക്കുക, ഇത് മൂന്നും കൂടെ ചേർത്തു. കശ്ച അശ്ച ഈശശ്ച കേശവഹ എന്നാക്കി. അപ്പൊ കായും ആയും കൂടെ ചേർത്ത് കഴിയുമ്പോ കാ എന്നാവും, ദീർഘാവും. അതിന്റെ കൂടെ ഈശ ശബ്ദം ചേർക്കുമ്പോ അത് ആദ്ഗുണം എന്ന് പറയുന്ന ഗുണസന്ധി ആവുമ്പോ കേ എന്നാവും. അപ്പൊ കാ ആ കേ എന്നായി. പിന്നെ ഈശ ശബ്ദം ഉണ്ട്, അപ്പൊ കേശ. പിന്നെ വഹ നേരത്തെ പറഞ്ഞതുപോലെ വഹ ഇവിടെ ചേർത്തു. അപ്പൊ കേശവഹ എന്ന് പറഞ്ഞു. കേശാഹസ്തേന തദ്വശേന വർത്തതേ സ കേശവഹ. ഈ മൂന്ന് ദേവന്മാരും ആരുടെ വശത്തിലായിരിക്കുന്നു? അതായത് പരമാത്മാവാണ് ശരിക്ക് കേശവ ശബ്ദത്തിന് അർത്ഥം. ഈ മൂന്ന് രൂപത്തിൽ പ്രകടമായി. അപ്പൊ ഇതൊക്കെ സംസ്കൃതത്തിന്റെ ചമത്കാരമാണ്. സംസ്കൃതത്തില് ഇങ്ങനെയൊക്കെ ശബ്ദങ്ങൾ ഉണ്ടാക്കാം, അതിനൊക്കെ അർത്ഥവും ഉണ്ടാവും, അതിനൊക്കെ ആ സംസ്കൃതത്തിലെ നിയമങ്ങളും ഉണ്ട്. ആ നിയമങ്ങൾ അനുസരിച്ച് ഇങ്ങനെയൊക്കെ വിഭജിച്ചെടുക്കാം. അപ്പൊ ഇത് ഇങ്ങനെ വിഭജിക്കാൻ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ജീവിതം തന്നെ മാറിപ്പോകും. അതായത് ഈ പറയുന്ന കാര്യത്തിൽ നിന്നൊക്കെ ഇങ്ങനെ പല പല അർത്ഥങ്ങളും ഊഹിച്ചെടുക്കാൻ, അതിൽ നിന്ന് പിരിച്ചെടുക്കാൻ പറ്റും. അതിനൊക്കെ നിയമമുണ്ട്, അങ്ങനെ എടുക്കണം. നമുക്ക് തോന്നിയതുപോലെ എടുക്കാനൊന്നും പറ്റില്ല. അപ്പൊ അത് എങ്ങനെയാ ഉണ്ടായതെന്നുള്ള നിരൂപിച്ച് പറയണം. അപ്പൊ അത് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ഇത്തരം കാര്യങ്ങൾ ഒന്ന് ചിന്തിക്കുക, അത് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ പറയുന്നു എന്ന് തോന്നുന്നു. അങ്ങനെ കേശവ ശബ്ദത്തിന് അർത്ഥം പറഞ്ഞു. അത് കഴിഞ്ഞാല് അടുത്ത നാമം വരുന്നത് പുരുഷോത്തമ എന്നാണ്. പുരുഷാണാം ഉത്തമ പുരുഷോത്തമ കേശവ പുരുഷോത്തമ, പുരുഷന്മാരിലെ ഉത്തമനായിട്ടുള്ള ആള്. അപ്പൊ പുരുഷൻ എന്ന് പറഞ്ഞാൽ ജീവാത്മാക്കള്, അല്ലെങ്കിൽ ഈ സൃഷ്ടിയിലുള്ള ദേവന്മാരും അസുരന്മാരും എല്ലാം, എല്ലാ ജീവങ്ങൾ ജീവാത്മാക്കളെയും ചേർത്ത് പുരുഷൻ എന്ന് പറയുന്നു. ആ പുരുഷനില് ഉത്തമൻ പുരുഷോത്തമൻ എന്നായി. ഇത് ഇപ്പോ ഭഗവത്ഗീതയിലെ നമുക്ക് പ്രസിദ്ധമായിട്ടുള്ള ശ്ലോകം അറിയാം. യസ്മാക്ഷരമതീതോഹം അക്ഷരാദവിചോത്തമ അതോസ്മി ലോകേ വേദേച്ച പ്രഥിത പുരുഷോത്തമ. ഇത് ഭഗവാൻ സ്വയം തന്നെ പറയുകയാണ്, എന്നെ എന്റെ പേര് പുരുഷോത്തമൻ എന്നാണ്, ലോകത്തെല്ലാവരും എന്നെ പുരുഷോത്തമൻ എന്ന് വിളിക്കുന്നു. അപ്പൊ എന്താ അങ്ങനെ വിളിക്കുന്നതെന്ന് സ്വയം ഭഗവാൻ തന്നെ പരിചയപ്പെടുത്തുകയാണ്, തന്റെ പേര് പരിചയപ്പെടുത്തുകയാണ്. എന്താണ്? യസ്മാത് ക്ഷരമതീതോഹം, ഈ ക്ഷരമായിട്ടുള്ള നശ്വരമായിട്ടുള്ളതിൽ നിന്നും ഞാൻ അതീതനാണ്. പിന്നെയോ അക്ഷരാദപീച ഉത്തമ, അക്ഷരം എന്ന് പറയുന്ന പ്രകൃതി അല്ലെങ്കിൽ പ്രധാനം, അവ്യാകൃതം അവ്യക്തം എന്നൊക്കെ പറയുന്നു, ഈ ജഗത്തിന് ഉപാദാന കാരണമായിട്ടുള്ള പ്രകൃതി, ആ പ്രകൃതിയിൽ നിന്നും ഞാൻ ഉത്തമനാണ്, പ്രകൃതിക്കും പരനായിട്ടുള്ളതാണ് ഉള്ളവനാണ്. അതഹ അസ്മി ലോകേ വേദേച്ച, അതുകൊണ്ടാണ് എന്നെ എന്റെ പേര് വേദത്തിലും ലോകത്തിലും ഒക്കെ പുരുഷോത്തമൻ എന്നായത്. അപ്പോ ഭഗവത്ഗീതയുടെ 15-ാം അധ്യായത്തിന്റെ നാമകരണം തന്നെ പുരുഷോത്തമ യോഗം എന്നാണ്. ആ പുരുഷോത്തമന്റെ വ്യാഖ്യാനം ഇവിടെ പറഞ്ഞു. അപ്പൊ അങ്ങനെ ആ 7 നാമങ്ങള്, 24 നാമങ്ങൾ ഇതുവരെ നമ്മൾ മനസ്സിലാക്കി. ഇനി 25-ാമത്തെ നാമമാണ് അടുത്തതില്. സർവ സർവ ശിവസ്ഥാണുർഭൂതാതിർനിധിരവ്യയ സംഭവോ ഭാവനോ ഭർത്താ പ്രഭവ പ്രഭുരീശ്വര. ഇതില് ശിവന്റെ നാമങ്ങളായിട്ട് പ്രസിദ്ധമായിട്ടുള്ള നാമങ്ങളും ഇതിൽ ചേർത്തിട്ടുണ്ട്.
അപ്പൊ ശിവന്റെ നാമങ്ങളൊക്കെ എങ്ങനെയാണ് ഇനി വിഷ്ണുവിന്റെ നാമമായി മാറുന്നതെന്ന് നോക്കാം. ആദ്യത്തെ നാമം സർവഹ എന്നാണ്, രണ്ടാമത്തേത് ശർവഹ, ശിവഹ, സ്ഥാണുഹു, ഭൂതാദിഹി, നിധിരവ്യയഹ. നിധിരവ്യയഹ ഒരു നാമമാണ്. നേരത്തെ നമ്മൾ തുടക്കത്തിൽ സൂചിപ്പിച്ചിരുന്നല്ലോ ചില നാമങ്ങള് വിശേഷണത്തോടുകൂടി വരുന്നുണ്ട്. അങ്ങനെയുള്ള ആദ്യത്തെ നാമമാണിത്, നിധിരവ്യയഹ. ഇത് രണ്ടും ഒരു നാമമായിട്ട് കണക്കാക്കുന്നു. സംഭവഹ, ഭാവനഹ, ഭർത്ത, പ്രഭവഹ, പ്രഭുഹു, ഈശ്വര. അപ്പൊ ഇത്രയും നാമങ്ങളാണ് ഇതിലുള്ളത്. സർവഹ, ആദ്യത്തെ നാമം സർവഹ. സർവശബ്ദത്തിന് അർത്ഥം നമുക്കറിയാം, എല്ലാം എന്നാണ് അർത്ഥം. എല്ലാം എന്നാണ്. എങ്ങനെയാണ് അത് എല്ലാം ആയിരിക്കുന്നത്? അസദശ്ച സദശ്ചൈവ സർവസ്യ പ്രഭവാപ്യയാത് സർവസ്യ സർവദാജ്ഞാന സർവമേനം പ്രചക്ഷതേ എന്ന് ഈ സർവശബ്ദത്തിന്, സർവശബ്ദം ഒരു സർവനാമമാണ്, അതൊരു പ്രോണൗൺ ആണ്. പക്ഷേ ഇവിടെ സർവശബ്ദം ഭഗവാന്റെ നാമമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിന് നിരൂപണം ഭഗവത് ഉദ്യോഗപർവത്തിലെ മഹാഭാരതത്തിലെ അർത്ഥം തന്നെ ഇവിടെ എടുത്തു പറഞ്ഞിരിക്കുകയാണ്, ശ്ലോകം തന്നെ തന്നിരിക്കുകയാണ്. എന്താണ്? സത്തും അസത്തും ആയിട്ടുള്ള എല്ലാത്തിനും കാരണമായിരിക്കുന്നത് കൊണ്ട്, എല്ലാത്തിനും എപ്പോഴും കാരണമായിരിക്കുന്നത് കൊണ്ട്, എല്ലാത്തിനെയും എപ്പോഴും അറിയുന്നത് കൊണ്ട് ഭഗവാന് സർവം എന്ന് പേര് പറഞ്ഞു. സർവമേനം പ്രചക്ഷതേ, അതുകൊണ്ടാണ് ഭഗവാനെ സർവം എന്ന് പറയുന്നത്. അതായത് ഈ കാണുന്ന ചരാചരങ്ങളുടെ എല്ലാം ഉത്പത്തി കാരണമായതുകൊണ്ട്, ആ ഉത്പത്തി കാരണമായിരിക്കുന്നു. നേരത്തെ ഒന്നാമത്തെ നാമത്തിൽ വിശ്വം എന്ന് പറഞ്ഞുവല്ലോ, അതേ അർത്ഥത്തിൽ തന്നെ എല്ലാത്തിന്റെയും ഉത്പത്തി കാരണമായിരിക്കുന്നു കൊണ്ട് സർവശബ്ദം പറഞ്ഞു. അപ്പൊ ഭഗവാൻ സർവമാണ്, സർവാത്മാവാണ്, വാസുദേവ സർവമിതി, എല്ലാം വാസുദേവമയമാണ്. രണ്ടാമത്തെ നാമം ശർവഹ എന്നാണ്. ശർവഹ, ഇപ്പൊ ഈ സർവശബ്ദം പറഞ്ഞതിനും എല്ലാത്തിനെയും വ്യാപിക്കുക എന്ന അർത്ഥത്തിലാണ് ഈ സർവശബ്ദം നിരൂപിക്കപ്പെടുന്നത്. സരതി വ്യാപ്നോദീതി സർവഹ, എല്ലാത്തിനും വ്യാപിച്ചു നിൽക്കുന്നത്, എല്ലാത്തിനെയും ഉൾക്കൊള്ളുന്നത്, എല്ലാത്തിനെയും സ്പർശിക്കുന്നത്. എന്നാൽ ആ സകാരത്തിന്റെ സ്ഥാനത്ത് ശകാരം ചേർത്ത് കഴിയുമ്പോ ശർവഹ എന്ന ശബ്ദം ഉണ്ടാവും. ശർവഹ ശബ്ദം ശിവനാമങ്ങളുടെ പര്യായമാണ്. ശിവന്റെ നാമമാണ് ശർവഹ. അതിന്റെ അർത്ഥം എന്താണ്? എല്ലാം സംഹരിക്കുന്നവൻ എന്നാണ്. ശ്രീണാതി സംഹാര സമയേ സംഹരതി സകലാഹ പ്രജ, എല്ലാ പ്രജകളെയും എല്ലാ സൃഷ്ടിയെയും സംഹരിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഭഗവാന് സർവഹ എന്ന് പേര് വന്നത്. അപ്പോ സർവഹ എന്ന് പറഞ്ഞാൽ സൃഷ്ടിയെ ചെയ്യുന്നവനെന്നും ശർവഹ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും സംഹരിക്കുന്നവനെന്നും ആയി. അടുത്ത മൂന്നാമത്തെ നാമം ശിവഹ, നിസ്ത്രൈഗുണ്യതയാ ശുദ്ധത്വാ ശിവഹ സബ്രഹ്മാ സശിവഹ. അപ്പോ എങ്ങനെയാ ഇവിടെ ഭഗവാൻ വിഷ്ണുവിന്റെ നാമത്തില് ശിവന്റെ നാമം വരുന്നത്? ശിവന്റെ നാമം ശിവന്റെ പേരായിട്ട് വളരെ പ്രസിദ്ധമാണ്, അത് മാറ്റാൻ പറ്റില്ല. അങ്ങനെയുള്ള, അതായത് ഇപ്പോ ഭഗവാന്റെ ID കാർഡിലുള്ള പേര് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ ചോദിക്കാറുണ്ടല്ലോ, ആധാർ കാർഡിലുള്ള പേരെന്താണ്? അങ്ങനെ ഭഗവാൻ ശിവന്റെ ID കാർഡ് ഉണ്ടെങ്കിൽ അതിലുള്ള പേര് ശിവൻ എന്നാണ്. അപ്പൊ അത് പിന്നെ മാറ്റാൻ പറ്റില്ല. അപ്പൊ ആ പേരെങ്ങനെയാ വിഷ്ണു ഭഗവാൻ കൊടുക്കുക? അത് വലിയ പ്രശ്നമാണ്. അപ്പൊ അവിടെ ആചാര്യസ്വാമിജികൾ, കാരണം ഇതിന്റെ വ്യാഖ്യാനം അങ്ങനെ പറയാത്ര എളുപ്പമല്ല, കാരണം എന്തെങ്കിലും ഒരു യുക്തി പറയണമല്ലോ, എന്തെങ്കിലും ഒരു അർത്ഥം അതിന് യോജിക്കണം. അപ്പൊ ശിവന്റെ പേരിൽ പ്രസിദ്ധമായിട്ടുള്ള നാമം വിഷ്ണു ഭഗവാൻ പറഞ്ഞു. അപ്പൊ ശൈവരെല്ലാവരും ഇത് കേട്ട് കഴിഞ്ഞാൽ ശൈവർക്ക് അതെന്തായാലും അത് ഇഷ്ടപ്പെടില്ല, നമ്മുടെ ശിവന്റെ പേരും വിഷ്ണുവിന് അവര് കൊണ്ടുപോയി എന്ന് പറയുമ്പോ. അപ്പൊ അതുകൊണ്ട് പറയുകയാണ്, ശിവശബ്ദത്തിന്റെ യഥാർത്ഥ അർത്ഥം നോക്കും. ശിവം ശാന്തം ചതുർത്ഥം അദ്വൈതം ചതുർത്ഥം അന്യന്തേ എന്ന് ഉപനിഷത്ത് തന്നെ പറയുന്നുണ്ട്.
ശിവം ശാന്തം അദ്വൈതം ചതുർത്ഥം മന്യന്തെ. അപ്പൊ അദ്വൈത രൂപത്തിലുള്ള പരമാത്മാവിന്റെ സ്വരൂപ വർണ്ണനയാണ് ശിവം എന്ന് പറയുന്നത്. ശിവശബ്ദത്തിനർത്ഥം മംഗളകരമായത്, അത്യന്തം മംഗളകരമായത്, ദ മോസ്റ്റ് ഓസ്പീഷ്യസ് എന്നാണ് ശിവശബ്ദത്തിനർത്ഥം. അപ്പൊ അങ്ങനെയുള്ള ആ ശിവന്റെ സ്വരൂപം തന്നെയാണ് സ ബ്രഹ്മ സ ശിവ എന്ന് ഉപനിഷത്ത്, കൈവല്യ ഉപനിഷത്ത് പറയുന്നു. അപ്പൊ നിസ്ത്രൈഗുണ്യനായിരിക്കുന്ന ഭാവത്തിൽ, ശുദ്ധനായിരിക്കുന്ന ഭാവത്തിൽ, പരമാത്മാവിന്റെ ഭാവത്തിൽ ശിവശബ്ദം പ്രയോഗിക്കാം. അത് ആ ശിവശബ്ദം ശിവനും പ്രയോഗിക്കാം, വിഷ്ണുവിനും പ്രയോഗിക്കാം. ഇനി ഏതെങ്കിലും ഒരു വിഷ്ണു ഭക്തൻ ഉണ്ടെങ്കിൽ അയാളുടെ പേരിലും ശിവൻ എന്ന് പ്രയോഗിക്കാം. ഇപ്പൊ ശിവന്റെ പേര് വെച്ച എല്ലാവരും ശിവഭക്തന്മാരല്ലല്ലോ. വിഷ്ണു ഭക്തന്മാരായിട്ടുള്ള ഇപ്പൊ ശിവകുമാർ എന്ന് പറഞ്ഞ ഒരാൾ ചിലപ്പോ വിഷ്ണു ഭക്തനായിരിക്കും. അപ്പൊ അയാളുടെ പേരിൽ ശിവൻ ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ ആ പേരിന്റെ അർത്ഥം അവിടെ അഭേദത്തിൽ ആത്മാവിന്റെ സ്വരൂപമായിട്ട് തന്നെ പറയുകയാണ്. അഭേദ ഉപദേശാദ് ഹരിരേവ, ഭഗവാനെ തന്നെയാണ് ഇവിടെ ശിവനായിട്ട് പറയുന്നത്, നാമത്തിൽ പറയുന്നത്. അതെന്താ കാണിക്കുന്നത് എന്ന് ചോദിച്ചാൽ, നമ്മൾ ഈ പേരിനോട് അധികം അറ്റാച്ച്ഡ് ആവാൻ പാടില്ല എന്നാണ്. ഈ നാമങ്ങളൊക്കെ തിരിച്ചറിവിന് വേണ്ടി മാത്രമുള്ളതാണ്, അല്ലാ സ്വന്തം പേരിനോട് ഭയങ്കരമായിട്ടുള്ള അറ്റാച്ച്മെന്റ് പാടില്ല. അപ്പോ ഭഗവാൻ ശിവന് പോലും തന്റെ പേരിനോട് അറ്റാച്ച്മെന്റ് പാടില്ല എന്ന് കാണിക്കാനാണ് ആ ശിവന്റെ പേര് തന്നെ എടുത്ത് വിഷ്ണുവിന്റെ സഹസ്രനാമത്തിൽ പറഞ്ഞത്. അതുപോലെ ശിവസഹസ്രനാമം നോക്കിയാൽ വിഷ്ണു ഭഗവാന് ഒരുപാട് പേരുകൾ അവിടെ, വിഷ്ണു എന്നുള്ള പേര് തന്നെയുണ്ട്, പല പേരുകളും അവിടെയും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതെന്താ കാണിക്കുന്നത്? അവർക്ക് അങ്ങനെ അറ്റാച്ച്മെന്റ് ഒന്നും ഇല്ല, ഇത് എന്റെ പേരാണ്, ഇത് വേറെ ആർക്കും കൊടുക്കാൻ പാടില്ല, അങ്ങനെയുള്ള അറ്റാച്ച്മെന്റ് ഇല്ല, അത് നമുക്കും പാടില്ല എന്ന് സൂചിപ്പിക്കുക. അടുത്ത പേരും അത് തന്നെയാ, സ്ഥിരത്വാ സ്ഥാണുഹു. അതും ഭഗവാന്റെ ശിവന്റെ പേരാണ്, ഭഗവന്റെ നാമാവലികളിൽ ഉള്ളതാണ് സ്ഥാണുഹു. സ്ഥാണു എന്ന് പറഞ്ഞാൽ സ്ഥിരമായിരിക്കുന്നത്, നിശ്ചലമായിരിക്കുന്നത്. സ്ഥാഗതി നിവൃത്തവും എന്ന് പറയുന്ന ധാതു ഉണ്ട്, അതിൽ നിന്നാണ് സ്ഥാണു ശബ്ദം ഉണ്ടാവുന്നത്. എപ്പോഴും നിശ്ചലമായിരിക്കുന്നത്, സ്ഥിരമായിരിക്കുന്നത്, പർവ്വതം പോലെ. ഇപ്പൊ പർവ്വതത്തിനും സ്ഥാണു എന്ന് പറയാം, പർവ്വതം പോലെ സ്ഥിരമായിരിക്കും. അതും ഭഗവാന്റെ സ്വരൂപമായിട്ട് പറഞ്ഞു, ഭഗവാന്റെ നാമമായി സ്ഥാണവേ നമഃ എന്ന് നാമമായി. ഭൂതാദിഹി ഭൂതാനാം ആദി കാരണത്വാ ഭൂതാദി, ഈ ഉണ്ടായ സൃഷ്ടിയുടെ ആദി കാരണമായിരിക്കുന്നത് കൊണ്ട് ഭൂതാദിഹി എന്ന് പറഞ്ഞു. ഭൂതാനാം, ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ ഉണ്ടായത് എന്നർത്ഥം. ആ പഞ്ചഭൂതങ്ങളുടെ ഒക്കെ, എല്ലാ ഭൂതങ്ങളുടെയും ആദി കാരണമായിട്ട് നിലകൊള്ളുന്നത് ഏതോ അതാണ് ഭൂതാദിഹി. ഇപ്പൊ ഭൂതാദയേ നമഃ എന്നൊരു നാമം. ഇനി അടുത്ത നാമം നിധിഹി എന്നാണ്. നിധിഹി അവ്യഹ, ഈ രണ്ട് നാമങ്ങളും ഒരുമിച്ച് വരും. നിധി എന്ന് പറഞ്ഞാൽ എന്താണ് നിധി? നിധി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാവുന്ന വാക്കാണ്. പല പേരുകൾ, നിധി എന്നുള്ള പേരുണ്ട്. പിന്നെ നിധി എന്ന് പറഞ്ഞാൽ സമ്പത്തിന്റെ നിധി എന്നൊക്കെയാണ് നമ്മൾ അർത്ഥമാക്കുക. എന്നാൽ നിധി എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഏതിലാണോ എല്ലാം ചേർത്ത് വെക്കുന്നത്, സ്വരൂപിച്ചു വെക്കുന്നത്, അതിനെയാണ് നിധി എന്ന് പറയുക. ഇപ്പൊ പ്രളയകാലത്ത് ഏതൊന്നിൽ എല്ലാം പോയി എല്ലാം ലയിച്ച് അടങ്ങിയിരിക്കുന്നു, ബീജഭാവത്തിൽ ലയിച്ചിരിക്കും പ്രളയകാലത്ത്. പിന്നെ സൃഷ്ടിയില് അതിൽ നിന്ന് തന്നെ പുറത്തേക്ക് വരും. അപ്പൊ നമ്മള് ഓരോ നിധികളൊക്കെ ഉണ്ടാക്കുമ്പോ അങ്ങനെയാണല്ലോ ഉണ്ടാക്കുക. ആ എല്ലാം നമുക്ക് അതിൽ സ്വരൂപിച്ച് വയ്ക്കാൻ പറ്റുന്നതിനെയാണ് നിധി എന്ന് പറയുക. അപ്പൊ പ്രളയകാലത്ത് ആ ഇനി വരാനിരിക്കുന്ന സൃഷ്ടികളുടെ എല്ലാം ബീജം, കാരണം, അതിന്റെ എല്ലാം വിത്ത് ഏതിൽ സ്വരൂപിച്ചിരിക്കുന്നുവോ, എല്ലാം ഏതിൽ ലയിക്കുന്നുവോ, അതിനെ നിധി എന്ന് പറയുന്നു. അപ്പൊ നിധി അതേ ഇത് നിധി. ആ നിധി എങ്ങനെയുള്ള നിധിയാണ്? അപ്പൊ അതിനർത്ഥം പറയുന്ന അവ്യയഹ, ഈ നിധി അങ്ങനെ നശിച്ചു പോകുന്നല്ല, അവിനാശിയായിട്ടുള്ളതാണ് എന്നാണ്. അപ്പൊ ഈ നിധിക്ക് പര്യായ എന്താ വിശേഷണമായിട്ട് ചേർന്ന്, സാമാന്യ നിധിയൊക്കെ ആണെങ്കിൽ കുറച്ച് എടുത്തു കഴിഞ്ഞാൽ കുറേച്ചെ കുറേച്ചെ നമ്മൾ എടുക്കുന്നത് അനുസരിച്ച് ഇല്ലാണ്ടാവുമല്ലോ. ഇപ്പൊ നമ്മൾ ബാങ്ക് ഡിപ്പോസിറ്റ് ഒക്കെ വെച്ച ഒരു നിധിയായിട്ട് വെച്ചാൽ അതിൽ നിന്ന് പൈസ എടുക്കുന്നതനുസരിച്ച് അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. പക്ഷെ ഇതങ്ങനെ കുറയില്ല എന്ന്.
എത്ര തന്നെ എടുത്താലും എത്രയും കുറയുന്ന വിഷയമില്ല അവിടെ, അതുപോലെ തന്നെ ഉണ്ടാവും, അത് പൂർണ്ണമായിട്ട് തന്നെ ഉണ്ടാവും. വീണ്ടും വീണ്ടും അനന്ത സംസാരങ്ങള്, അനന്ത സംസാരത്തെ നിർമ്മിക്കാൻ പ്രകടമാക്കാനുള്ള എല്ലാ എന്താ പറയുക, അതിൻ്റെ സത്തയും അതിൻ്റെ ബീജവും കാരണവും ഒക്കെ അതിൽ തന്നെ അങ്ങനെ തന്നെ ഉണ്ടാകും. അപ്പൊ എത്ര തന്നെ ജനിച്ചാലും അത് തീരില്ല എന്നർത്ഥം. അപ്പൊ അങ്ങനെ അവ്യയമായിട്ടുള്ളത്, ഏറ്റവും ഒരിക്കലും തീരാതിരിക്കുന്ന നിധി എന്നർത്ഥം, അതും ഭഗവാന്റെ സ്വരൂപമാണ്. അപ്പോ നിധിരവ്യയ നിധയേ അവ്യയായ എന്ന അവിടെ നാമം വരും. അടുത്തത് സംഭവ എന്നാണ്, സംഭവ സംഭവിക്കുക. സ്വേച്ഛയാ സമീചീനം ഭവമസ്യ, ഭഗവാൻ സ്വേച്ഛയാൽ എപ്പോഴും എപ്പോഴാണോ ആവശ്യമുള്ളത് അപ്പോഴൊക്കെ സ്വയം സ്വയം പ്രകടമാകുന്നു. ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ, അങ്ങനെ വേണ്ടപ്പോഴെല്ലാം പ്രകടമാകുന്നത് കൊണ്ട് ഭഗവാന് സംഭവ എന്ന് പേര് പറഞ്ഞു. എപ്പോഴും വരുന്നവൻ, എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നവൻ, എപ്പോഴും ഉണ്ടാകുന്നവൻ എന്നർത്ഥത്തില് സംഭവ. സംഭവാമി യുഗേ യുഗേ എന്നുള്ളത് ഭഗവത്ഗീതയിൽ പ്രസിദ്ധമാണ്. അപ്പൊ ആ അർത്ഥത്തിൽ തന്നെ ഇവിടെ സംഭവ എന്ന് പറഞ്ഞു. ഇനി ഭാവന, ഭൂതഭാവന എന്ന് നേരത്തെ പറഞ്ഞു. സർവേഷാം ഭോക്തൃണാം ഫലാനി ഭാവയതീതി ഭാവന, ഫലദാതൃത്വം. ചരാചരങ്ങൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ ഫലം കൊടുക്കുന്നവൻ, ആരെന്ത് ചെയ്താലും അവർക്ക് ആ ആ ഭോക്താക്കൾക്കൊക്കെ വേണ്ടതുപോലെ സമയാസമയങ്ങളിൽ ഫലം പ്രദാനം ചെയ്യുന്നവൻ, ആ ഫലദാനം ചെയ്യുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഭാവന എന്നർത്ഥം പറയുന്നത്. അത് സംരക്ഷിക്കുന്നവൻ എന്നാണ് അതിന്റെ അർത്ഥം. നല്ലതുപോലെ സംരക്ഷിക്കുന്നവൻ, നല്ല ഭാവത്തോടു കൂടി സംരക്ഷിക്കുന്നവൻ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. അപ്പോ അങ്ങനെ ഏതൊരു ഈശ്വരനിൽ നിന്നാണോ ഈ സംരക്ഷണം ഉണ്ടാകുന്നത് ആ ഈശ്വരനാണ് ഭാവനാ ശബ്ദം കൊണ്ട് പറയുന്നത്, ഭാവന എന്ന് പറയും. ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ എന്നർത്ഥം. മലയാളത്തില് ഹസ്ബൻഡിന് ഭർത്താവ് എന്നാണല്ലോ പറയാ, ഭാര്യ ഭർത്താവ്. ഭർത്താവ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ തന്നെയാ അർത്ഥം. ഇനി അത് കേട്ടിട്ട് അങ്ങനെ ആർക്കും ഇങ്ങനെ വിഷമവും തോന്നുന്നുണ്ട്, ഭരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ അർത്ഥത്തിലൊന്നും അല്ല, എല്ലാ സഹായങ്ങളും വേണ്ടതൊക്കെ തരിക എന്നുള്ളതാണ്. ഭാര്യ എന്ന് പറഞ്ഞാൽ ഭരിക്കപ്പെടുന്നത്, ആരെയാണോ ഭരിക്കുന്നത് അവരെയാണ് ഭാര്യ എന്ന് പറയുക. അത് ശബ്ദത്തിന്റെ അർത്ഥം അങ്ങനെയാണ്, അതിനാർക്കും മാറ്റാനൊന്നും പറ്റില്ല. അപ്പോ ഭാര്യ സ്ത്രീയാണ്, ഭർത്താവ് പുരുഷനാണ് എന്ന് പറഞ്ഞാൽ ഭരിക്കുന്നവൻ, എല്ലാം നോക്കുന്നവൻ, നോക്കി നടത്തുന്നവൻ എന്നാണ്. അതുകൊണ്ടാണല്ലോ വീട്ടില് എന്താ ഗൃഹനാഥൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഗൃഹനാഥന്മാരുടെ ഉത്തരവാദിത്വം എന്തെന്ന് ചോദിച്ചാൽ ഗൃഹത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഉത്തരവാദിത്വം. അതിനു വേണ്ട ധനം സമ്പാദിക്കുക, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അതെല്ലാം നോക്കുക, അങ്ങനെയാണ് ആ അവരുടെ ഉത്തരവാദിത്വം. അപ്പൊ ആ ഉത്തരവാദിത്വത്തെ നോക്കിയിട്ടാണ് ഭർത്താവ് എന്ന് പറഞ്ഞത്. കാരണം സംസ്കൃതത്തിലെ ഭർത്താവിന്റെ പദം ഭർത്ത എന്നാവുക. അപ്പൊ മലയാളത്തിലാക്കുമ്പോൾ നമ്മൾ ഭർത്ത എന്ന് പറയില്ല, മലയാളത്തിലെ ഈ ഈ പ്രത്യയത്തിൽ പറയുന്നതിന് ഇപ്പൊ കർത്ത എന്നുള്ളതിന് കർത്താവ് എന്നാവും, ഭർത്ത എന്നുള്ളതിന് ഭർത്താവ് എന്നാവും, ദ്രഷ്ട എന്ന് സംസ്കൃതത്തിൽ ദ്രഷ്ട എന്നാ പറയാ, മലയാളത്തിൽ വരുമ്പോ ദ്രഷ്ടാവ് എന്നൊരു വ് അവിടെ ചേർക്കും. അങ്ങനെ ചേർത്താണ് അത് മലയാളാക്കുക, മലയാളീകരിക്കുക. അത്രയേ വ്യത്യാസമുള്ളൂ, ബാക്കിയൊക്കെ അത് തന്നെയാണ്. അപ്പൊ ഭഗവാൻ തന്നെയാണ് ഭർത്താവ് എന്നാണ്. അപ്പൊ പിന്നെ പ്രോബ്ലം സോൾവ് ആയല്ലോ. ഭർത്താവ് ആരാണ്? ഭഗവാനാണ്. അങ്ങനെ ഒരിക്കൽ ഞാൻ ഒരു സ്ഥലത്ത് ഒരു സത്സംഗത്തിൽ പറയുകയുണ്ടായി, ഞാന് അതിന്റെ ശരിയായിട്ടുള്ള അർത്ഥത്തില് നമ്മുടെ ശാസ്ത്രം പറയുന്ന അർത്ഥത്തില് ഭർത്താവ് ഭഗവാനാണ് എന്നുള്ള രീതിയിൽ പറഞ്ഞു. പക്ഷേ കേട്ടിരുന്നവർ വിചാരിച്ചു ഈ ഭർത്താക്കന്മാരെല്ലാം ഞാൻ ഭഗവാനാക്കി, ഞാനൊരു പുരുഷവാദിയാണെന്നൊക്കെ പറഞ്ഞു. പിന്നീട് അവര് ചോദ്യം ചോദിച്ചു അതെങ്ങനെയാ, ഭർത്താക്കന്മാരെങ്ങനെയാണുള്ള ഭഗവാനാണെന്ന് കരുതുക, അവർ വേണ്ട എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, നമ്മളെ വളരെ കഷ്ടപ്പെടുത്തുന്നുണ്ട്, അവരെങ്ങനെയാ ഭഗവാനാക്കി കരുതുക, അതൊക്കെ നിങ്ങളുടെ വാദമാണെന്ന് ശരിയല്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അത് ഞാൻ അങ്ങനെ ഊഹിച്ചല്ല പറഞ്ഞത്, ഈ ഭർത്താവ് എന്നുള്ള അർത്ഥത്തില്
നോക്കുമ്പോ എല്ലാം നോക്കി നടത്തുന്നവൻ അല്ലെ എന്ന എന്നുള്ള അർത്ഥത്തിലാണ് അങ്ങനെ വരുന്നത്. അപ്പൊ ഭർത്താവിനെ ഭഗവാനായിട്ട് കണ്ടാൽ എല്ലാ പ്രോബ്ലവും സോൾവ് ആവും എന്ന് ശാസ്ത്രം പറയുന്നുണ്ട്. കാരണം ഭർത്താവ് അങ്ങനെ ആ എന്ത് ചെയ്താലും ആ ഭഗവാനായിട്ട് കാണണം എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഭാരതത്തിലെ പല ദേശങ്ങളിലും അങ്ങനെ ഭർത്താവിനെ ഭഗവാനായിട്ട് കാണുന്ന രീതിയുണ്ട്, ഇപ്പോഴും നടപ്പുണ്ട്. അപ്പൊ അതിനൊരു ഉദാഹരണമാണ് ഇപ്പോ നമ്മള് കാശ്മീരിൽ പോയിരുന്നു, ജമ്മു കാശ്മീരിലൊക്കെ പോയിരുന്നല്ലോ കഴിഞ്ഞ മാസങ്ങളിൽ. അപ്പൊ അവിടെ അവരുടെ ഈ ചിട്ടകളൊക്കെ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുകയായിരുന്നു. അവരുടെ കാശ്മീർ ബ്രാഹ്മണരുടെ അവരുടെ ഹിന്ദുക്കളുടെ ഈ ജീവിത രീതിയൊക്കെ കുറച്ച് നമ്മുടെ രീതിയിൽ നിന്നൊക്കെ വ്യത്യാസമുണ്ട്. കുറച്ചുകൂടെ അവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള രീതികളാണ്, വളരെ ചിട്ടയോടു കൂടിയൊക്കെ അവർ ജീവിക്കുന്നവരാണ്. അപ്പൊ പിന്നെ അവരുടെ സാഹചര്യങ്ങൾ കൊണ്ട് കുറെ മാറ്റങ്ങൾ വന്നു പുതിയ തലമുറയ്ക്കെങ്കിലും. അപ്പൊ അവരെ വളരെ ഒരു രസകരമായ കൺസെപ്റ്റ് എനിക്ക് തോന്നി. അതായത് ഈ അവരുടെ വിവാഹത്തിലെ അവര് വിവാഹം കഴിക്കുന്നത് മനുഷ്യനായിട്ടുള്ള പുരുഷനായിട്ടല്ല കണക്കാക്കും. അതായത് സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോ വയസ്സായി കഴിഞ്ഞ ഭർത്താക്കന്മാർ മരിച്ചു പോകുമ്പോ വിധവയാകുന്ന സമയത്ത് അവർക്ക് ചില നിയമങ്ങളുണ്ട്. വിധവകളെ സ്വർണം ധരിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ള ചില പണ്ട് കാലത്ത് ഉണ്ടായിരുന്നല്ലോ, ആ വെള്ള വസ്ത്രമേ ധരിക്കാൻ പാടുള്ളൂ, ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു പണ്ട്. അപ്പോ വിധവകളായിട്ട് കണക്കാക്കും. പക്ഷെ കാശ്മീരിലെ സിസ്റ്റം അനുസരിച്ച് ഈ ഭർത്താവ് മരിച്ചു പോയാലും അവർ വിധവകളല്ലാത്ത. കാരണം എന്താണ് എന്ന് ചോദിച്ചാല്, അത് ഈ വിവാഹ ചടങ്ങിൽ തന്നെ അവര് വിവാഹം കഴിക്കുന്നത് ഒരു മനുഷ്യ പുരുഷനെ അല്ല, അവര് വിവാഹം കഴിക്കുന്നത് എന്താ പറയാ, സാക്ഷാത് ശിവനെ തന്നെ എന്നാണ്. അപ്പൊ ശിവപാർവതി ഭാവത്തിലാണ് അവിടെ വിവാഹ ചടങ്ങ് നടക്കുന്നത്. അതുകൊണ്ട് പിന്നെ ഭർത്താവ് മരിച്ചു പോയാലും ആ ശോകം കൊണ്ട് പിന്നെ താലി മാറ്റി വെക്കുക, അല്ല താലി എടുത്ത് കളയുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലോ നമ്മുടെ നാട്ടിലൊക്കെ, അങ്ങനെ താലി മാറ്റി വെക്കുക അല്ലെങ്കിൽ പൊട്ടിടാതിരിക്കുകയോ കുറുകിടാതിരിക്കുകയോ ഇങ്ങനെ ചെയ്യുന്ന ഒന്നുമില്ല. അതുപോലെ തന്നെ നേരത്തെ ജീവിച്ചിരുന്ന എങ്ങനെയാണോ അങ്ങനെ ഉണ്ടാവും. കാരണം എന്താണ്, അവരെ വിവാഹം കഴിച്ചത് ശിവനെയാണ്, ശിവൻ ഒരിക്കലും ഭരിക്കുന്നില്ല, ശിവൻ ഒരിക്കലും നാശമില്ലല്ലോ. അതാണ് അങ്ങനെ ഒരു കൺസെപ്റ്റ് അവിടെ ഉണ്ട്. അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യങ്ങളാണ്. അങ്ങനെ മനസ്സിലാക്കിയാൽ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റും. നമ്മളെ ദൃഷ്ടിയാണ് ഈ പ്രശ്നത്തിനൊക്കെ കാരണം. അപ്പൊ അതുകൊണ്ട് പ്രപഞ്ചസ്യ അധിഷ്ഠാനത്വേന ഭരണ, ഈ പ്രപഞ്ചത്തെ മുഴുവൻ ഭരിക്കുന്നവൻ ആയതുകൊണ്ടാണ് ഭഗവാന് ഭർത്താവ് എന്ന് പറഞ്ഞത്. അപ്പൊ ഭഗവാനെ ഭർത്താവായിട്ട് ഭർത്താവിന്റെ സ്വരൂപത്തിൽ ഭഗവാനെ കാണാൻ കഴിഞ്ഞാൽ വളരെ നല്ല കാര്യമാണ്. ആ ആ ഭാവത്തിൽ അങ്ങനെ ചെയ്യാൻ കഴിഞ്ഞാൽ അത് തന്നെ വലിയൊരു സാധനയായിട്ടാണ് കണക്കാക്കുന്നത് നമ്മുടെ ശാസ്ത്രത്തിലും. അത് എന്താ ഭർത്താക്കന്മാർക്ക് കൊടുത്ത ഒരു വലിയ അംഗീകാരം എന്നുള്ള രീതിയിലല്ല, അല്ലെങ്കിൽ അവരുടെ മേൽക്കോയ്മ കാണിക്കാൻ വേണ്ടി ചെയ്തതെന്നൊക്കെ അങ്ങനെയൊന്നും കരുതണ്ട. ആ ഭാവത്തിന് വേണ്ടിയിട്ടാണ്. കാരണം അവിടെ ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ ശ്രീഹി ലക്ഷ്മി എന്നുള്ളതിന് അർത്ഥം പറഞ്ഞതുപോലെ ആ ഒരു ഐക്യം കാണിക്കാൻ, ആ ഒരു റെസ്പെക്റ്റോട് കൂടിയുള്ള ഭാവം കാണിക്കാനാണ് അങ്ങനെ പറഞ്ഞതെന്ന് മനസ്സിലാക്കി. അടുത്ത നാമം പ്രഭവ എന്നാണ്. പ്രഭവം എന്ന് പറഞ്ഞാൽ ഉത്പത്തി എന്ന് നമുക്കറിയാം. പ്രകർഷേണ മഹാഭൂതാനി അസ്മാത് ജായതേ. ഈ മഹാഭൂതങ്ങളൊക്കെ ഏതിൽ നിന്നുണ്ടാകുന്നുവോ അതാണ് പ്രഭവ. നേരത്തെ ഭവഹ എന്ന് പറഞ്ഞതും അതുപോലെ തന്നെ ഭാവഹ എന്ന് പറഞ്ഞതും ഭൂതാദിഹി എന്ന് പറഞ്ഞതും ഇതൊക്കെ ഒരേ അർത്ഥത്തിൽ തന്നെയാണ്. പ്രഭുഹു അതുപോലെ ഒരു പദമാണ് പ്രഭുഹു. സർവാസു ക്രിയാസു സാമർഥ്യ അതിശയാത് പ്രഭുഹു. എല്ലാ ക്രിയകളും എല്ലാ കർമ്മങ്ങളും ചെയ്യാൻ സാമർഥ്യമുള്ളവൻ, പരമസമർത്ഥനായിട്ടുള്ളവൻ എന്ന അർത്ഥത്തിലാണ് പ്രഭു എന്ന് പറയുക. അപ്പൊ ഇതെല്ലാം ഭൂധാതുവിൽ ഉണ്ടാകുക എന്നുള്ള അർത്ഥത്തിൽ നിന്നാണ്. അത് വേറെ വേറെ ഉപസർഗങ്ങൾ ചേർത്ത് അവിടെ പ്രഭു എന്ന പദങ്ങൾ മാറ്റും. ഇതെല്ലാം സംസ്കൃതത്തിന്റെ എന്താണ് ഒരു കലയാണ്, ഇതെങ്ങനെയൊക്കെ ചെയ്യുന്നു. അപ്പൊ ഭൂധാതുവിൽ തന്നെ പ്രഭവ പ്രഭുഹു എന്നൊക്കെ ആവും. അപ്പൊ അതില് ഈ ആദ്യം ചേർക്കുന്ന അക്ഷരങ്ങളെ ഉപസർഗം എന്ന് പറയും. ഉപസർഗം ചേർത്ത് കഴിഞ്ഞാല് യഥാർത്ഥ അർത്ഥം വേറെ വേറെ ആയിട്ട് മാറിപ്പോകും. ഉപസർഗേണ ധാതുവർത്ഥോ ബലാത് അന്യത്ര നീയതേ എന്ന് സംസ്കൃതത്തിൽ ഒരു ചൊല്ലുണ്ട്, ഒരു നിയമമുണ്ട്.
ഒരു ധാതുവിൽ തന്നെ വേറെ വേറെ ഉപസർഗങ്ങൾ ചേർത്താൽ, ഇതേപോലെ പദങ്ങൾ ചേർത്താൽ വേറെ വേറെ ആകും. അതിനൊരു ഉദാഹരണം എന്താണ്? ആഹാര വിഹാര സംഹാര പരിഹാര വത്, ഇതെല്ലാം ഒരു ധാതുവിൽ, ഹൃ ധാതുവിൽ ഉണ്ടായതാണ്. ആഹാര വിഹാര ഉപഹാര സംഹാര പരിഹാരവ്, എല്ലാം ഹാരഹാരമെന്നാണല്ലോ. ആ രണ്ടാമത്തെ പദം ഹാരമെന്നാണ്, പക്ഷെ ആദ്യത്തതിന് വ്യത്യാസമുണ്ട്. അപ്പൊ ഹാര എന്നുള്ളതിനോട് കൂടെ ആ ചേർത്താൽ അത് ആഹാരമായി, നമ്മൾ ആഹരിക്കുന്ന ആഹാരം, കഴിക്കുന്ന ആഹാരം. ആ ഹാര എന്നുള്ളതിനോട് വി ചേർത്താൽ അത് വിഹാരമായി. വിഹാരം എന്ന് പറഞ്ഞാൽ കളിക്കുക, ഇങ്ങനെ വെറുതെ ഇങ്ങനെ നടക്കുക, വാക്കിംഗ് നടത്തുക, അതിനൊക്കെയാണ് വിഹാരം എന്ന് പറയുന്നത്, ആഹാര വിഹാരം. പിന്നെ അതിന്റെ കൂടെ സം ചേർത്ത് കഴിഞ്ഞാൽ സംഹാരമായി, നേരെ ഓപ്പോസിറ്റ് വേറെ സംഹരിക്കുക എന്നാണ്. അങ്ങനെ പിന്നെ അതിൽ പരി ചേർത്താലോ പരിഹാരമായി, അതായത് പ്രോബ്ലം സോൾവ് ചെയ്യുക, പരിഹാരം കാണുക. അപ്പൊ ഇങ്ങനെയാണ് ഈ ഒരു ധാതുവിലെ ഒരു പദം മാറ്റി മാറ്റി വേറെ വേറെ ചെയ്യുന്നത്. അപ്പൊ ഈ ടെക്നിക്ക് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് പഠിക്കാൻ പറ്റും ഇതെങ്ങനെയാണ് ഇത് ചേഞ്ച് ചെയ്യണം, സംസ്കൃതത്തിൽ എങ്ങനെയാ പഠിക്കുക. ആ സംസ്കൃതം പഠിക്കാൻ വളരെ എളുപ്പമാണ്, കാരണം സംസ്കൃതത്തിലെ നിയമങ്ങളെല്ലാം വളരെ എന്താ നിശ്ചിത നിയമങ്ങളാണ്. ഇത്രയും നിയമങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്ന വേറൊരു ഭാഷ ഇല്ലാന്ന് തന്നെ പറയും. അപ്പൊ അതുകൊണ്ട് ആ നിയമങ്ങൾ പഠിച്ച് കൃത്യമായി കഴിഞ്ഞാൽ നന്നായിട്ട് സംസ്കൃതം ഉപയോഗിക്കാൻ പറ്റും. പിന്നെ ഇതൊക്കെ നിങ്ങൾക്ക് തന്നെ സ്വയം വായിച്ച് അർത്ഥം മനസ്സിലാക്കി രസിക്കാം. ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഓൺലൈനിൽ സത്സംഗം പറയേണ്ട കാര്യമൊന്നും വരില്ല. അപ്പൊ ശ്രമിക്കുക. നിരുപാധികം ഐശ്വര്യം അസ്തേതി ഈശ്വരഃ, വീണ്ടും ഈശ്വര പദം വന്നു. നേരത്തെ അവിടെ പ്രധാന പുരുഷേശ്വരഃ എന്നുള്ളതിന് കൂടെയാണ് വന്നത്, ഒരു പദമായിട്ടാണ് വന്നത്. പ്രധാന പ്രകൃതിയുടെയും ജീവാത്മാക്കളുടെയും ശാസയിതാവ് എന്ന അർത്ഥത്തിൽ ഇവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞു. നിരുപാധികം ഐശ്വര്യമുള്ളവനാണ് ഈശ്വരൻ, സർവേശ്വരനായിട്ടുള്ളത്, ശേഷ സർവേശ്വരഃ സർവജ്ഞഃ എന്നൊക്കെ പറയുന്ന ഈശ്വരന്റെ സ്വരൂപം. അപ്പൊ അങ്ങനെ 36 നാമങ്ങള് ഇതുവരെ കണ്ടു. ഇനി അടുത്ത ശ്ലോകത്തില് സ്വയംഭൂ ശംഭുരാദിത്യ പുഷ്കരാക്ഷോ മഹാസ്വനഃ. അനാദിനിധനോ ധാതാ വിധാതാ ധാതുരുത്തമഃ. സ്വയംഭൂ എന്ന് പറഞ്ഞാൽ സ്വയം ഭവിക്കുന്നവൻ, സ്വയം തന്നെ ഉണ്ടാകുന്നവൻ, വേറെ കാരണങ്ങളൊന്നുമില്ലാതെ സ്വയം പ്രകടമാകുന്നവൻ എന്നാണ്. ഇപ്പോ ഭഗവാന്റെ കാരണമായിട്ട് വേറെ ഒന്നുമില്ല, ഭഗവാന്റെ അച്ഛനമ്മമാരില്ല. അപ്പൊ നമ്മള് കുട്ടിക്കാലത്തൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു, ഈ ഭഗവാന്മാരുടെ ഇവരുടെയൊക്കെ അച്ഛനും അമ്മമാരൊക്കെ ആരാണ്. അപ്പൊ അങ്ങനെ അച്ഛനമ്മമാര് ഉണ്ടാവണമല്ലോ കുട്ടികൾക്ക് എന്നുള്ള ഒരു അർത്ഥത്തിൽ. പക്ഷേ ഭഗവാന് ശരിക്കു പറഞ്ഞാൽ അച്ഛനമ്മമാരില്ല, അതുകൊണ്ട് സ്വയംഭൂവാണ്. സയേവ സ്വയം ഉദ്ഭവ്, സ്വയം തന്നെ പ്രകടമായി, വേറെ ഒന്നിന്റെയും ആശ്രയമില്ലാതെ പ്രകടമായി എന്നർത്ഥം. അതുപോലെ സ്വയം തന്നെ എല്ലാവരെയും ഭരിക്കുക. ഏഷാം ഉപരിഭവതി യസ്റ്റ ഉപരിഭവതി തദുഭയാത്മന സ്വയമേവ ഭവതി എന്നും സ്വയംഭൂ എന്നർത്ഥം. അപ്പോ ഉപനിഷത്തിൽ തന്നെ പരിഭൂഹു സ്വയംഭൂഹു എന്ന വാക്ക് പ്രയോഗിച്ചിട്ടുണ്ട്. അതുപോലെ പരാഞ്ജിഖാനീപതൃണ സ്വയംഭൂഹു എന്ന് കഠോപനിഷത്തിലും ഉണ്ട്. അപ്പൊ ഈ സ്വയംഭൂ പദം പരമാത്മാവിന് വേണ്ടി പ്രസിദ്ധമാണ്, പരമേശ്വരനാണെന്നുള്ള അർത്ഥത്തിലുണ്ട്. അടുത്ത പദവും ഭഗവാൻ ശിവന്റെ തന്നെ പേരാണ്, ശംഭു. ശംഭു ശം സുഖം ഭക്താനാം ഭാവയതീതി ശംഭു. ഈ ശം എന്ന് പറഞ്ഞാൽ സുഖമാണ്. ഇപ്പൊ നേരത്തെ പറഞ്ഞ ഭൂധാതു ഉണ്ടല്ലോ, പ്രഭു പ്രഭവഹ എന്നൊക്കെ വന്ന ആ ധാതു അതേ ശബ്ദം തന്നെയാണ് ഇത്. പക്ഷെ ഇവിടെ ആദ്യത്തെ അക്ഷരം മാറ്റി ശംഭു എന്ന് പറഞ്ഞാൽ ശം സുഖം, ഭക്തന്മാർക്ക് സുഖത്തെ കൊടുക്കുന്നവനാണ് ശംഭു. ശിവൻ എന്ന് പറഞ്ഞാൽ മംഗളകരമായിട്ടുള്ളത്, മംഗളസ്വരൂപനായിട്ടുള്ളത്. ശംഭു എന്ന് പറഞ്ഞാൽ സുഖത്തെ കൊടുക്കുന്നവൻ എന്നർത്ഥം. അപ്പോ ഭഗവാനും സുഖത്തെ കൊടുക്കുന്നത് കൊണ്ട്
സുഖത്തെ ആര് കൊടുക്കുന്നുവോ അവർക്കൊക്കെ നിരൂപിത അർത്ഥത്തിൽ ശംഭു എന്ന് പറയാം. അടുത്ത പദം ആദിത്യ എന്ന്, ആദിത്യമണ്ഡല അന്തസ്ഥ ഹിരൺമയ പുരുഷ ആദിത്യ. ആദിത്യമണ്ഡലം, നമ്മൾ കാണുന്ന ആദിത്യമണ്ഡലം, ചന്ദ്രമണ്ഡലം, ആദിത്യമണ്ഡലം, ആ ആദിത്യമണ്ഡലത്തിന്റെ ഉള്ളില് ആത്മാവിന്റെ സ്വരൂപമായിട്ട് ദേവതാ സ്വരൂപത്തിൽ ഏതൊരു ചൈതന്യം കുടികൊള്ളുന്നുവോ ആ ദേവതാ ചൈതന്യത്തെയാണ് ആദിത്യൻ എന്ന് പറയുന്നത്. ആ ആദിത്യൻ ഭഗവാന്റെ സ്വരൂപത്തിൽ തന്നെയാണ്, ഭഗവാന്റെ തന്നെ സ്വരൂപമാണ്. അപ്പൊ അതുകൊണ്ടാണ് ആദിത്യനെ നോക്കി നമ്മൾ ഭഗവത് സ്മരണ ചെയ്യുന്നത്. പിന്നെ കഥ അനുസരിച്ച് ദ്വാദശ ആദിത്യേഷു വിഷ്ണുർവ ആദിത്യാരാമഹം വിഷ്ണു എന്ന് ഭഗവത്ഗീതയിൽ പറഞ്ഞുവല്ലോ. 12 ആദിത്യന്മാരില് വിഷ്ണു ഭഗവാൻ, വിഷ്ണു എന്ന ആദിത്യൻ ഭഗവാനാണ് അത്രേ. അതായത് അതിഥി കശ്യപ പുത്രന്മാരില് അതിഥി കശ്യപ പുത്രന്മാരുടെ എല്ലാവരുടെയും പേര് ആദിത്യൻ എന്നാണ്. അതിഥിയുടെയും കശ്യപന്റെയും പുത്രനായിട്ട്, കശ്യപ പ്രജാപതിയുടെയും അതിഥി ദേവിയുടെയും പുത്രന്മാർ, അവർക്ക് ദിത്യാദിത്യ പത്യുത്തരപദാജ്ഞ എന്ന സൂത്രപ്രകാരം ദിതിയുടെയും അതിഥിയുടെയും പുത്രന്മാർക്ക് ആദിത്യനെന്നും ആദിത്യന്റെ പുത്രനും ആദിത്യനെന്നും പറയും. അപ്പൊ ദിതിയുടെ പുത്രന്മാരെ നമ്മൾ ദൈത്യൻ എന്ന് പറയും. അപ്പൊ അതിഥിയുടെ പുത്രൻ എങ്ങനെയാവും? ആദിത്യൻ എന്നാണ്. അങ്ങനെ ദിതി അതിഥി ആദിത്യ ഉത്തരപദാ ന്യഹ പ്രത്യയം വെച്ച് ആദിത്യൻ എന്നുണ്ടാക്കി. അങ്ങനെ ആദിത്യന്മാര് 12 ആദിത്യന്മാരുടെ പേരാണ് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുള്ളത്. ശക്രഹ അര്യമാധാത ത്വഷ്ട പൂഷ വിവസ്വാൻ സവിതുഹു മിത്രഹ വരുണഹ അംശുമാൻ ഭഗഹ വിഷ്ണുഹു. ഇങ്ങനെയാണ് 12 ആദിത്യന്മാരുടെ പേര്. ഈ 12 ആദിത്യന്മാരുടെ പേരില് അവസാനത്തെ പേര് വിഷ്ണു എന്നാണ്. അപ്പൊ അങ്ങനെ 12 ആദിത്യന്മാരിൽ ഒരാള് എന്നർത്ഥവും ഇവിടെ സ്വീകരിക്കാമെന്ന് ആചാര്യസ്വാമികൾ പറഞ്ഞു. അങ്ങനെ ആ അർത്ഥത്തിലും പിന്നെ ഈ നമ്മുടെ പൃഥിവിക്കും ഭൂമിക്കും അതിഥി എന്നർത്ഥമാണ്. അതിഥി എന്ന് പറഞ്ഞാൽ ഇപ്പോ കശ്യപ പ്രജാപതിയുടെ ഒരു ഭാര്യയാണ്. അതുപോലെ തന്നെ മഹിയെ, അതായത് നമ്മുടെ ഭൂമിക്കും അതിഥി എന്ന് പേരുണ്ട്. യം വാ അതിഥി മഹീം ദേവീം വിഷ്ണു പത്നീം എന്ന് വേദത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നു. ഈ പൃഥിവിയാണ് അതിഥി. ആ അതിഥിയുടെ പുത്രന്മാരെയൊക്കെ ആദിത്യൻ എന്ന് പറയാം. അങ്ങനെയും ആദിത്യ ശബ്ദം പ്രയോഗിക്കാമെന്നാണ്. അങ്ങനെ ആദിത്യ ശബ്ദത്തിന് അർത്ഥം ഇവിടെ പല രീതിയിൽ പറഞ്ഞു. അങ്ങനെയുള്ള ആദിത്യനും ഭഗവാന്റെ സ്വരൂപം തന്നെയാണ്. പുഷ്കരാക്ഷ പുഷ്കരേണ ഉപമിതേ അക്ഷീണി യസ്യൈതി പുഷ്കരാക്ഷ. പുഷ്കരം, പുഷ്കരൻ പോലെയുള്ള അക്ഷികൾ, കണ്ണുകൾ ഉള്ളവൻ എന്നർത്ഥം പുഷ്കരാക്ഷൻ എന്ന്. പുഷ്കരം എന്ന് പറഞ്ഞാൽ താമര. പുഷ്യതി ജലേ ഇതി പുഷ്കരം, അത് ജലത്തിൽ വളരുന്നത് കൊണ്ടാണ്, ജലത്തിൽ പോഷിപ്പിക്കപ്പെടുന്നത് എന്ന അർത്ഥത്തില് താമരയ്ക്ക് പുഷ്കരം എന്ന പേര്. പുഷ്കരം പോലെ, താമര പോലെ കണ്ണുള്ളവൻ ആവുമ്പോ പുഷ്കരാക്ഷനായി. അങ്ങനെ പുഷ്കരാക്ഷൻ എന്ന് ഭഗവാന് പേരുണ്ട്. പുഷ്കരാക്ഷൻ, അരവിന്ദാക്ഷൻ, താമരാക്ഷൻ, മലയാളത്തിൽ പറയുമ്പോ താമരാക്ഷൻ എന്നാക്കും. കാരണം മലയാളത്തില് ഈ പദം പുഷ്കരവും കമലവും ഒന്നും അറിയാത്തത് കൊണ്ട് അതിന്റെ മലയാള അർത്ഥത്തില് താമര അക്ഷൻ. ഇങ്ങനെ മലയാളത്തില് സംസ്കൃതവും മലയാളവും ചേർത്ത് ചില പദങ്ങളൊക്കെ ഉണ്ട്. പഴയ പേരുകളിലൊക്കെ അങ്ങനെ കാണാൻ കഴിയും. ഇപ്പൊ താമരാക്ഷൻ ഒന്നും ഇപ്പോഴാർക്കും പേരിടാറില്ല. അപ്പോ അത് പഴയ പേരുകളാണ് താമരാക്ഷൻ. അപ്പൊ അത് അതിന്റെ അർത്ഥം പുഷ്കരാക്ഷൻ എന്നാണ്, ഭഗവാന്റെ പേരാണ്. പണ്ട് കാലങ്ങളില് ഈ എല്ലാവരും ഈ സഹസ്രനാമമൊക്കെ ചൊല്ലിയിരുന്നത് കൊണ്ട് കുട്ടികൾക്ക് പേരിടാൻ അവർക്ക് ബുദ്ധിമുട്ടൊന്നുണ്ടായിരുന്നു. കാരണം ഇന്നിപ്പോ എല്ലാവരും കുട്ടികൾ ജനിക്കുന്നതിന് മുമ്പ് തന്നെ നെറ്റിലൊക്കെ നോക്കി പേരുകളെല്ലാം സെലക്ട് ചെയ്ത് അത് നേരത്തെ വെച്ച് അങ്ങനെയൊക്കെ ചെയ്യാം. പിന്നെ ചിലവരൊക്കെ നമ്മൾ ഫോൺ ചെയ്തും ചോദിക്കാറുണ്ട് കേട്ടോ,
എന്താ പേരിടേണ്ടത്, നമ്മൾക്ക് കുട്ടി ജനിക്കാൻ പോകുന്ന എന്താ പേരിടേണ്ടത്, സ്വാമിജി ഒരു നല്ല പേര് പറയും. അപ്പൊ നമ്മൾ ഒരിക്കലും പേര് പറയാറില്ല, കാരണം പേരിടൽ ധർമ്മം ചെയ്യേണ്ടത് അച്ഛനമ്മമാരാണ്. അപ്പൊ നമ്മൾ പറയും നിങ്ങൾ ഒരു നാലഞ്ച് പേര് സെലക്ട് ചെയ്തിട്ട് ഇങ്ങോട്ട് പറഞ്ഞു തരൂ, അതില് ബെറ്റർ ആയിട്ടുള്ള നമുക്ക് നന്നായിട്ടൊരു അർത്ഥമൊക്കെ വരുന്ന ഒരു പേര് നമ്മൾ അങ്ങോട്ട് പറഞ്ഞുതരാം. അങ്ങനെയാ ചെയ്യാം. കാരണം പേരിടുക അച്ഛനമ്മമാര് പിന്നെ അല്ലെങ്കിൽ മുത്തശ്ശന്മാര് അവർക്കാണ് ശാസ്ത്രീയ പ്രകാരം കുട്ടിക്ക് പേരിടാൻ അധികാരമുള്ള, അല്ലാ സ്വാമി ആയെന്ന് പറഞ്ഞിട്ട് പേരിടാനുള്ളത് അങ്ങനെ അധികാരം ഇല്ലാന്നാണ്. അപ്പൊ ഏതായാലും അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കും. അപ്പൊ അവർക്കൊരു സന്തോഷമാവും, സ്വാമിജി ആ പേര് നല്ല പേര് സെലക്ട് ചെയ്ത് വന്നു. അപ്പൊ സംസ്കൃതത്തിൽ ഈ അർത്ഥമൊക്കെ നോക്കിയിട്ട് അങ്ങനെ സെലക്ട് ചെയ്യും. അപ്പൊ അങ്ങനെ പണ്ടുള്ളവർ നല്ല പേരുകള് ഈ സഹസ്രനാമത്തിൽ നിന്നാണ് സെലക്ട് ചെയ്തിരുന്നത്, കാരണം ദിവസവും സഹസ്രനാമം ചൊല്ലുന്നത് കൊണ്ട് അതിൽ പേരുകൾ ഉണ്ടാവും. അപ്പൊ ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരു പേര് നല്ല പേര് അവർക്ക് ഇഷ്ടപ്പെട്ട പേര് അങ്ങോട്ട് ഇടുക, അങ്ങനെയായി ചെയ്തിരുന്നു. അത് കഴിഞ്ഞ് മഹാസ്വനഹ, മഹാസ്വനഹ എന്ന് പറഞ്ഞാൽ മഹത്തായ ശബ്ദം എന്നർത്ഥം. മഹാൻ ഊർജിത സ്വനോ നാദോ വാ ശ്രുതിലക്ഷണോ യസ്യ സ മഹാസ്വനഹ. മഹത്തായ ശബ്ദം എന്താണ് മഹത്തായ ശബ്ദം? ഏറ്റവും മഹത്തായത് ഈ മഹാൻ എന്ന് പറഞ്ഞാൽ, മഹത്വം എന്ന് പറഞ്ഞാൽ മഹപൂജായ, ഏറ്റവും ആദരണീയമായിട്ടുള്ളത് എന്നർത്ഥം. മഹശബ്ദം പൂജാർത്ഥത്തിലാണ്, പൂജനീയമായിട്ടുള്ളത് ആദരണീയമായിട്ടുള്ളതിനെയാണ് മഹത്ത് എന്നും മഹാൻ എന്നും ഒക്കെ നമ്മൾ പറയാം. അപ്പൊ മഹാസ്വനഹ എന്ന് പറഞ്ഞാൽ മഹത്തായ ശബ്ദം, സ്വനഹ എന്ന് പറഞ്ഞാൽ ശബ്ദം. എന്താ മഹത്തായ ശബ്ദം? വേദം തന്നെയാണ് മഹത്തായ ശബ്ദം, അല്ലെങ്കിൽ ഓങ്കാരമാണ് ഏറ്റവും മഹത്തായ ശബ്ദം. സൃഷ്ടിയുടെ ആദിയില പ്രകടമായത് ഓങ്കാരം, അതുപോലെ എല്ലാ കർമ്മങ്ങളുടെയും ആദിയിലും അവസാനവും ചൊല്ലി അവസാനിപ്പിക്കുന്നത് ഓങ്കാരത്തില്. അതുകൊണ്ട് ഓങ്കാരം അല്ലെങ്കിൽ വേദം തന്നെ, ശ്രുതി തന്നെയാണ് മഹാസ്വനം എന്ന് പറയുന്നത്. അപ്പൊ മഹാസ്വനമായിട്ടുള്ള ശ്രുതിയും ഭഗവാന്റെ സ്വരൂപം തന്നെയാണ്. മഹതോ ഭൂതസ്യ വിശ്വസിതമേതദ്ഋഗ്വേദോ യജുർവേദഃ എന്ന് ഇത് സംബന്ധിച്ച ശാസ്ത്രവചനവും ഉണ്ട്. ആ മഹതായിട്ടുള്ള പരമാത്മാവിൽ നിന്ന് ശബ്ദം അങ്ങനെ ഉണ്ടായി, ആ ശബ്ദത്തെയാണ് വേദമായിട്ട് കണക്കാക്കുന്നത്. ആ ശബ്ദം തന്നെയാണ് വേദം നമ്മൾ ചൊല്ലുന്നത്. അപ്പോ ഭഗവാന്റെ സ്വരൂപം തന്നെയാണ് വേദം. ഇനി അടുത്ത നാമം അനാദിനിധനഹ എന്നാണ്. ആദിയില്ലാത്തത് നിധനം എന്ന് പറഞ്ഞാൽ നാശമില്ലാത്തത്. അപ്പൊ ആദിയില്ലാത്തതും നാശമില്ലാത്തതും എന്ന അർത്ഥത്തില് അനാദിനിധനം എന്ന് പറയും. ആദി ഇല്ലാത്തത് അനാദി, അതിനോട് ചേർക്കുമ്പോ സമാസമാകുമ്പോ നിധനവും ഇല്ലാത്തത്. അപ്പോ ജന്മവും നാശവും ഇല്ലാത്തത് അനാദിനിധനം. അപ്പൊ അനാദിനിധനായ നമഃ എന്ന് നാമം വരുന്നു. പിന്നെ അടുത്ത നാമം ധാതാവ് എന്നാണ്. അനന്താദി രൂപേണ വിശ്വം ബിഭർത്തേതി ധാത. ധാത എന്ന് പറഞ്ഞാൽ ധാരണം ചെയ്യുന്നത്, എന്താ പറയാ, സംരക്ഷിക്കുന്നത് എന്നർത്ഥത്തിലാണ് ധാതാവ് എന്ന് പറയുന്നത്. ഇപ്പൊ ഈ ധാ എന്ന് ഉച്ചരിക്കുന്നത് ധാ എന്നായിപ്പോയി കഴിഞ്ഞാൽ ദാതാവ് എന്നാവും. ദാതാവ് എന്ന് പറഞ്ഞാൽ കൊടുക്കുന്നവൻ എന്നർത്ഥം. അവിടെ ധാതാവ് എന്ന് പറഞ്ഞാൽ സംരക്ഷിക്കുന്നവൻ, എല്ലാത്തിനെയും ധാരണം ചെയ്യുന്നവൻ. വിശ്വത്തിനെ ധരിച്ചിരിക്കുന്നത് കൊണ്ട്, ഇപ്പൊ പൂർവ്വരൂപത്തിൽ വിശ്വത്തെ ഭൂമിയെ ധരിച്ചു എന്ന് നമ്മൾ കഥയിൽ കേൾക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് അതുപോലെ അനന്താദി അനന്തനാഗ ശേഷനാഗത്തിന്റെ രൂപത്തിലും ഈ പൃഥിവിയെ ധാരണം ചെയ്തിരിക്കുന്നത് കൊണ്ട് ഭഗവാന്റെ തന്നെ അവതാരമാണ് ശേഷനാഗനം. അങ്ങനെ അത് ഭഗവാന്റെ നാമമായി. പിന്നെ ഈ ധാത എന്നുള്ളതിന്റെ കൂടെ വി എന്നുകൂടെ ചേർത്താൽ വിധാത എന്നാണ്. വിധാതാവ് എന്ന് പറഞ്ഞാൽ കർമ്മങ്ങളും കർമ്മഫലങ്ങളും എല്ലാം വീതിച്ചു കൊടുക്കുന്നവൻ, വിഭാഗം ചെയ്ത് ഓരോരുത്തർക്ക് കിട്ടേണ്ട കർമ്മങ്ങള് കൊടുക്കുന്നവൻ എന്നാണ് വിധാതാവ് എന്ന്. അപ്പൊ വിധാതാവ് എന്ന് പറഞ്ഞാൽ സൃഷ്ടിയെ ചെയ്യുന്നവൻ എന്നും അർത്ഥമുണ്ട്. ബ്രഹ്മാവിന്റെ പേരാണ് വിധാതാവ്. അപ്പൊ കർമ്മണാം തത്ഫലാം ച കർത്ത വിധാത എന്ന്. അതുപോലെയുള്ള അർത്ഥം വരുന്നതാണ് ധാതുരുത്തമഹ.
ഈ രണ്ട് പദങ്ങളും ഒരേ നാമമാണ്, ധാതുഹു ഉത്തമഹ ധാതുരുത്തമഹ. അതുപോലെ ധാതു എന്ന് പറഞ്ഞാലും ധാരണ ചെയ്യുന്നത് എന്നാണ് അർത്ഥം, എല്ലാത്തിനെയും ധരിക്കുന്നത്. അപ്പൊ അനന്താദി രൂപത്തിൽ എല്ലാത്തിനെയും ധരിക്കുന്നത്, വിശേഷ രൂപത്തിൽ ധാരണം ചെയ്യുന്നത്, അത് രണ്ടും കൂടെ ചേർത്ത് ഒരു നാമമായി. അപ്പോ പൃഥിവിയെയും അതുപോലെ മറ്റ് ഭൂതങ്ങളെയും ചരാചരങ്ങളെയും ഒക്കെ വേണ്ട രീതിയിൽ സംരക്ഷിക്കുന്നത്, അതാണ് ധാതു. നേരത്തെ വിധാതാവ് എന്ന് പറയുമ്പോൾ കർമ്മം കർമ്മഫലങ്ങളെ കൊടുക്കുന്നത്, അത് വീതിച്ചു കൊടുക്കുന്നത്. ഇവിടെ ധാതുഹു ധാരണം ചെയ്യുക എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ധരിക്കുന്നത് എന്നർത്ഥം തന്നെയാണ് അവിടെ. പക്ഷേ പഞ്ചഭൂതാദികളെയെല്ലാം ധരിക്കുന്നത്, അങ്ങനെയുള്ള ധാതാക്കളിൽ ഉത്തമനായിട്ടുള്ളത്, ഉത്തമനായിട്ടുള്ളവൻ ധാതുരുത്തമ, ഏറ്റവും വിശിഷ്ടനായിട്ടുള്ളവൻ. അപ്പോ ധാതാവെന്നാൽ ധാതുഹു എന്ന് ബ്രഹ്മാവിനും പേരുണ്ട്. അപ്പൊ ബ്രഹ്മരൂപത്തിൽ തന്നെ ബ്രഹ്മാവിന്റെ രൂപത്തില് എല്ലാത്തിനെയും ധാരണ ചെയ്യുന്നത്, ധരിക്കുന്നത്. അപ്പൊ പഞ്ചഭൂതങ്ങളെ ധരിക്കുന്നത് കൊണ്ട് എല്ലാത്തിനെയും ധരിക്കുന്നതാകും. കാരണം പഞ്ചഭൂതങ്ങളുടെ ധാരണ തന്നെയാണ് എല്ലാത്തിൻ്റെയും ധാരണയായിട്ടുള്ളത്, അങ്ങനെയുള്ള ഭഗവാൻ. അപ്പൊ ഈ നാമങ്ങളില് ഒക്കെ ശ്രദ്ധിക്കാം, ഈ നാമങ്ങളിലൊക്കെ ബ്രഹ്മത്തിന്റെ ലക്ഷണം തന്നെയാണ് പല പല നാമങ്ങളിലും പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമ്മൾ 45 നാമങ്ങളാണ് ഇതുവരെയും കണ്ടത്. അപ്പൊ എല്ലാം ആ ബ്രഹ്മതത്വത്തിന്റെ തന്നെ പ്രകൃതിയിൽ, ആ ബ്രഹ്മതത്വത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് നാമങ്ങൾ ഉച്ചരിക്കപ്പെട്ടിരിക്കുന്നത്. വിശേഷിച്ച് ഭാഷ്യവും അതേ അർത്ഥത്തിൽ, ഒരു എന്താ കോട്ടവും വരാതെ എന്താണോ ആ നാമങ്ങളിൽ ശരിക്കും ഉദ്ദേശിച്ചിരിക്കുന്ന അർത്ഥം അതിനെ ശാസ്ത്രീയമായിട്ട് പ്രകടമാക്കുകയാണ് ഭഗവത്പാദ ശങ്കരാചാര്യ സ്വാമിജികൾ ഇവിടെ ചെയ്തിരിക്കുന്നത്. അത് ശരിക്കും വലിയൊരു ഉപകാരമാണ്. കാരണം ഇത്രയും നാമങ്ങളുടെ ഇത്രയും ഗഹനമായിട്ടുള്ള അർത്ഥം ശാസ്ത്രീയമായിട്ട് ശാസ്ത്ര പ്രമാണങ്ങളോടുകൂടി പ്രകടമാക്കി കിട്ടുക എന്നുള്ളത് വലിയ ഒരു നമുക്കൊരു അനുഗ്രഹം തന്നെയാണ്. അപ്പോ ഇവിടെ ഭഗവാന്റെ പാദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് ഭഗവത്പാദ ശങ്കരാചാര്യ സ്വാമിജികളുടെയും പാദങ്ങളില് സപ്രണതിപൂർവകം നമസ്കരിച്ചുകൊണ്ട് ഈ 45 നാമങ്ങളില് ഇവിടെ നിർത്താം. അടുത്ത ശ്ലോകം അടുത്ത ഭാഗത്ത് നമുക്ക് നോക്കാം. എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. അർഹിയോ നമസ്കാരം സ്വാമി, നമസ്കാരം സ്വാമി, കേൾക്കാമോ? സ്വാമിജി, എനിക്കൊന്ന് ഈ അഷ്ട ഐശ്വര്യങ്ങൾ ഏതാണെന്നൊന്ന് പറഞ്ഞു തരാമോ? അത് വരും വരും, അഷ്ട ഐശ്വര്യങ്ങൾ വരും. അത് അണിമാ ഗരിമ എന്നൊക്കെ പറയുന്ന ഐശ്വര്യങ്ങളാണ്, അതെല്ലാം വരും. അതൊന്നും നമുക്കുള്ളതല്ല, അതെല്ലാം ഭഗവാനിലുള്ളതാണ്. അഷ്ട ഐശ്വര്യങ്ങൾ ദേവന്മാർക്ക് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ ഓക്കെ, ശരി, താങ്ക് യു. സ്വാമിജി പ്രണാമം. ഒരു സംശയം ചോദിച്ചോട്ടെ? അത് ഈ അനുശാസന പർവ്വതത്തിൽ തന്നെയാണല്ലോ മഹാഭാരതത്തില് ഈ ശിവസഹസ്രനാമം ഉള്ളതും. അപ്പൊ അത് അപ്പൊ നമ്മുടെ യുധിഷ്ഠിര രാജാവ് അത് ഭീഷ്മരോട് ചോദിക്കുമ്പോ ഭീഷ്മര് പറയണത്, അത് പറയാൻ ഞാൻ ആളല്ല, അത് ഭഗവാൻ കൃഷ്ണൻ തന്നെ പറഞ്ഞു തരും എന്ന് പറഞ്ഞ് ഭഗവാൻ കൃഷ്ണൻ യുധിഷ്ഠിരന് ഉപദേശിക്കുന്നതായിട്ടാണ് നമ്മൾ അതിൽ വായിക്കണത്. അപ്പൊ അത് അങ്ങനെ ഭീഷ്മർ അതങ്ങനെ പറയാനുള്ള എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ? മാത്രല്ല, ഈ ശിവസഹസ്രനാമത്തിന് നമ്മുടെ മലയാളത്തിൽ ഇതുവരെ ഒരു വ്യാഖ്യാനമോ അല്ലെങ്കിൽ തമിഴിലുണ്ടെന്ന് ഞാൻ സെർച്ച് ചെയ്തപ്പോ മനസ്സിലായി. മലയാള ഭാഷയിൽ ആരും തന്നെ എഴുതിയതായിട്ടുണ്ടെങ്കിൽ സ്വാമിജിക്ക് അറിയാമെങ്കിൽ പറഞ്ഞു തന്നാൽ കൊള്ളാം. അത് മാത്രല്ല, അത് എന്തുകൊണ്ട് ഇത്രയും പ്രചാരത്തിൽ വരുന്നില്ല, ആരും വ്യാഖ്യാനം എഴുതുന്നില്ല? അല്ല, അത് ഇപ്പൊ നമ്മള് നോക്കിയാല് ഒരുപാട് ഗ്രന്ഥങ്ങള് നമ്മുടെ ഇനിയും വ്യാഖ്യാനിക്കപ്പെടേണ്ട ഗ്രന്ഥങ്ങളുണ്ട്.
അത് സ്വാഭാവികമായിട്ടും കൂടുതൽ പ്രസിദ്ധമായിട്ടുള്ള ഗ്രന്ഥങ്ങൾക്കാണ് വ്യാഖ്യാനങ്ങൾ ആൾക്കാർ എഴുതുക. അപ്പൊ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടില്ല എന്നില്ല, എവിടെയെങ്കിലും ഒക്കെ വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട് അത്. പക്ഷേ നമ്മുടെ നാട്ടിലെ ഇപ്പൊ വ്യാഖ്യാനങ്ങള് എല്ലാത്തിനും ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പൊ മഹാഭാരതത്തിന് തന്നെ വ്യാഖ്യാനം ഇല്ലല്ലോ. മഹാഭാരതത്തില് മഹാഭാരതത്തിന്റെ ശ്ലോകങ്ങള് അനുക്രമമായിട്ട് ശ്ലോകങ്ങളും ശ്ലോകാർത്ഥങ്ങളും പറഞ്ഞിട്ട് വ്യാഖ്യാനിച്ചിട്ടില്ല. അതിന്റെ സാരാംശമായിട്ട് എഴുതിയിട്ട് അങ്ങനെയൊക്കെ ഗ്രന്ഥങ്ങൾ അനേകം ഇറങ്ങിയിട്ടുണ്ട്, മഹാഭാരതത്തിലെ കഥ എല്ലാവർക്കും അറിയാം. കാരണം എന്താണ്, അത്രയും വിശാലമായിട്ടുള്ള ഗ്രന്ഥമാണ്, 100,000 ശ്ലോകങ്ങളുള്ള ഗ്രന്ഥം. അപ്പൊ അതൊക്കെ എഴുതി വായിക്കുക എന്ന് പറയുമ്പോൾ അത് ബുദ്ധിമുട്ടാണ്. പിന്നെ മലയാളത്തിൽ ഉണ്ടാകും അർത്ഥങ്ങൾ പറഞ്ഞ ഗ്രന്ഥങ്ങൾ ഉണ്ടാകും, ഞാന് കണ്ടിട്ടില്ല അത്, പക്ഷേ ഉണ്ടാകും എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. കാരണം മലയാളത്തിലെ ശിവഭക്തന്മാരും ശിവക്ഷേത്രങ്ങളും ഒക്കെ ഇഷ്ടംപോലെ ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭാരതത്തിലെ ക്ഷേത്രങ്ങളുടെ എണ്ണം നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ ഉള്ളത് ശിവക്ഷേത്രങ്ങളാണ്. അത് കഴിഞ്ഞേ ഉള്ളൂ വിഷ്ണു ക്ഷേത്രങ്ങളും ദേവീക്ഷേത്രങ്ങളും ഒക്കെ. അപ്പോ നമ്മുടെ ഭാരതത്തിന്റെ മൊത്തം ഒരു ചരിത്രം എടുത്തു നോക്കുമ്പോൾ ശിവ പൂജയും അല്ലെങ്കിൽ ശിവാരാധന വളരെ അധികം വ്യാപ്തമായിട്ടുള്ള ഒരു ഇതായിരുന്നു. കാരണം ശിവലിംഗം വെച്ച് തന്നെ പൂജിക്കാം എന്നുള്ളത് കൊണ്ടും, പിന്നെ സരളമായ പൂജാരീതിയാണ്. ഇപ്പോ ഇവിടെ ഉത്തരേന്ത്യയിലൊക്കെ ആണെങ്കിൽ ശിവക്ഷേത്രങ്ങളില് സരളമായിട്ടുള്ള പൂജാരീതിയാണ്. അവിടെ ജലാഭിഷേകം ചെയ്യുക, ഒരു വില്ലുപത്രം സമർപ്പിക്കുക, അങ്ങനെ നമസ്കരിക്കുക, ഇത്രയൊക്കെ തന്നെയാണ് അവിടെ പൂജാവിധികളായിട്ടൊക്കെ ഉള്ളത്. അപ്പൊ അങ്ങനെ ഉള്ളത് കൊണ്ടാവാം അങ്ങനെ പ്രസിദ്ധമായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നു. എന്റെ പക്കലില്ല, ശിവസഹസ്രനാമം ഉണ്ട്, പക്ഷെ അതിന്റെ മലയാള വ്യാഖ്യാനം എന്റെ പക്കലില്ല. അതുകൊണ്ട് എനിക്ക് അറിയില്ല ഏതാ വ്യാഖ്യാനം ലഭ്യമെന്ന്. കമന്ററീസ് ഉണ്ട് മലയാളത്തില്, മൾട്ടിപ്പിൾ കമന്ററീസ് ഉണ്ട്. ആ ഉണ്ട്, ഓക്കെ ഉണ്ട് ശരി. ഉണ്ട്. അപ്പൊ അതൊന്ന് അങ്ങ് ലിങ്ക് ഇട്ടാ. മാത്രമല്ല സ്വാമിജിയും വേറെ നോർത്ത് ഇന്ത്യയിലൊക്കെ ചൊല്ലുന്ന വേറൊരു വേദസാര ശിവസഹസ്രനാമം ഉണ്ടല്ലോ. അതായത് ശിവസഹസ്രനാമം ഒന്നല്ല. അപ്പൊ ഞാൻ ഇവിടെ വിഷ്ണു സഹസ്രനാമത്തെ കുറിച്ച് പറയുമ്പോഴും പറഞ്ഞല്ലോ, വിഷ്ണു സഹസ്രനാമം വേറെയുണ്ട്. പക്ഷേ ശിവസഹസ്രനാമം ശിവപുരാണത്തിലുള്ള ശിവസഹസ്രനാമമാണ് കൂടുതൽ ആൾക്കാർ ചൊല്ലുന്നത്. അതാണോ ഈ വേദസാര ശിവസഹസ്രനാമം എന്ന് പറയുന്നത്? അല്ല, അതും അതിന്റെ രണ്ടോ മൂന്നോ ശിവസഹസ്രനാമങ്ങൾ. അല്ല, അതും ഭഗവാൻ കൃഷ്ണൻ തന്നെയാണ് മഹാമുനികൾക്ക് ഉപദേശിക്കുന്നത് മുനി. അത് അപ്പൊ അതിനെന്തെങ്കിലും പ്രത്യേകത അതുകൊണ്ടുണ്ടോ എന്ന് ചോദിക്കാൻ ഞാൻ സാമി. അതിന് പ്രത്യേകത ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ആ ഒരു സന്ദർഭം കഥാസന്ദർഭത്തില് അങ്ങനെ വരുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു അല്ല. ഈ ശിവ വിഷ്ണു ഭേദം ഇല്ലാണ്ടാക്കുക എന്നുള്ള ഒരു ഒരു കാലത്ത് ഒരു വലിയ ഒരു സംഭവമായിരുന്നു. അതായത് ഈ ശിവവിഷ്ണു ഭക്തന്മാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു, വിവാദമായിട്ടുമൊക്കെ. അത് അനാദികാലം തൊട്ട് ഉണ്ടായിരുന്നു എന്ന് നമ്മൾ കരുതുകയാണ്. പക്ഷെ അത് ഇപ്പോ ശങ്കരാചാര്യ സ്വാമിജികളുടെ സമയത്തൊക്കെ വരുമ്പോൾ അത് വളരെ രൂക്ഷമായിരുന്നു. അതായത് ശിവഭക്തന്മാരെ കണ്ടാൽ പോയി കുളിക്കുന്ന വിഷ്ണു ഭക്തന്മാരും, അങ്ങനെ വിഷ്ണു ഭക്തന്മാരുടെ ഗ്രാമങ്ങളിൽ നിന്ന് പിന്നെ ശിവഭക്തന്മാരെ ഓട്ടിക്കുകയും ഇങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്ന വലിയ വലിയ സംഭവങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഒരു 100 വർഷം മുമ്പ് വരെ അത് വളരെ വളരെ രൂക്ഷമായിരുന്നു. അപ്പൊ അതിൽ നിന്ന് മാറ്റം കൊണ്ടുവരാൻ നമ്മുടെ ആചാര്യന്മാർ നന്നായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഈ എന്താണ് നമ്മള് നാരായണനും ശിവനും ഒക്കെ ഒരുമിച്ചുള്ള അമ്പലങ്ങളും അങ്ങനെയുള്ള കൺസെപ്റ്റ് തന്നെ ആചാര്യസ്വാമിജികൾ കൊണ്ടുവന്നതെന്നാണ് അതിന്റെ ഒരു ചരിത്രം പറയുന്നത്. അപ്പൊ ഇത് മുമ്പും ഉണ്ടായിരുന്നു. കാരണം മഹാഭാരതത്തിലെ പല കഥകളും കാണുമ്പോൾ അതിലും നമുക്ക് അത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇതൊരു ഒരു എന്താ പറയാ, മനുഷ്യരുടെ ഒരു ദോഷം. മനുഷ്യർക്ക് ഈ പക്ഷപാതം കൂടുതലാണല്ലോ. ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ നോക്കുക, എല്ലാം ഭഗവത് ഭക്തന്മാരാണെങ്കിലും ഭഗവത് ഭക്തന്മാരിൽ തന്നെ എത്രയധികം വിഭാഗങ്ങളുണ്ട് നിങ്ങൾക്കെല്ലാം അറിയാലോ. അപ്പോ ഒരു ഒരു ആശ്രമത്തിൽ പോകുന്നവര്, ഒരു ഭക്തിയിൽ പോകുന്നവര് മറ്റുള്ളവരടുത്ത് പോകില്ല, അല്ലെങ്കിൽ മറ്റുള്ളവരടുത്ത് പോയാൽ ഇവരെ അവിടെ നിന്ന് പുറത്താക്കും, ഇങ്ങനെയൊക്കെയുള്ള വലിയ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നമ്മളൊക്കെ പോകുമ്പോ ആൾക്കാർ നമ്മളെ എല്ലാ സ്ഥലത്തും പോകും. അപ്പൊ എല്ലാ സ്ഥലത്തും പോകുന്നതുകൊണ്ട് തന്നെ ആൾക്കാർക്ക് അതിശയാണ്, എങ്ങനെയാ എല്ലാ സ്ഥലത്തും പോവുക, അങ്ങനെ ഒരു പക്ഷത്തിൽ എങ്ങനെ വരിക, അപ്പൊ എങ്ങനെയായത് ശരിയാവുക എന്നൊക്കെ ചിന്തിക്കുന്നത്. അപ്പൊ ഇതൊരു മനുഷ്യന്റെ ഒരു ദോഷമാണ്, മനുഷ്യനെ ഇങ്ങനെ എപ്പോഴും തന്റെ പക്ഷത്തില് എന്നൊക്കെ. ഇപ്പൊ ആശ്രമങ്ങളാവട്ടെ അല്ലെങ്കിൽ വേദാന്ത അധ്യയനം ചെയ്യുന്ന സ്ഥാപനങ്ങളാവട്ടെ, എല്ലാ സ്ഥലത്തും വേദാന്തത്തിൽ ഇതിനാണ് അധ്യയനം ചെയ്യുന്നത്. അറ്റ്ലീസ്റ്റ് ഭക്തന്മാരിൽ എങ്കിലും ആ ഭേദം ഇല്ലാണ്ടിരിക്കാം.
ബാക്കിയെടുത്ത് ഭേദം ഇല്ലാണ്ടാക്കാൻ പിന്നെ കഴിയുന്നില്ല, അത് വെറുതെ പറയാന്നുള്ളതാണ്, കഴിയുന്നില്ല. പക്ഷെ ഭക്തന്മാർ തമ്മില് എങ്കിലും പക്ഷപാതം ഇല്ലാതെയും അല്ലെങ്കിൽ നിഷ്പക്ഷമായിട്ട് പ്രവർത്തിക്കാവുന്നതാണ്, അതിന് വേറെ ദോഷമൊന്നും ഇല്ല. പക്ഷെ അങ്ങനെ പോലും സംഭവിക്കുന്നില്ല. അപ്പൊ ഇന്ന് തന്നെ ഇത്രയും എന്താ സ്പഷ്ടമായിട്ട് നമുക്ക് കാണാൻ കഴിയുമ്പോൾ ഒരു കാലത്ത് അങ്ങനെ ഉണ്ടായിരുന്നില്ല. അപ്പൊ അത് മാറ്റാൻ ഇവിടെ ഭഗവാൻ ശിവൻ വിഷ്ണുവിനെ സ്തുതിക്കുന്നതായിട്ടും വിഷ്ണുവിനെ പുകഴ്ത്തി ശിവൻ പറയുന്നു, ശിവനെ പുകഴ്ത്തി വിഷ്ണു പറയുന്നു, എന്നിട്ട് പരസ്പരം അവർ ആത്മാക്കളാണെന്ന് പറയുന്നു ഒക്കെ ആവുന്നു. ഇവിടെ നമ്മൾ തുടക്കത്തിൽ തന്നെ ആചാര്യസ്വാമികൾ അനേകം ശ്ലോകങ്ങൾ ഉദ്ധരിച്ചത് നമ്മൾ കണ്ടതാണല്ലോ ബോധ്യം. അപ്പോ ഈ ഹരിഹര ഭേദം വിവാദമില്ലാതാക്കാൻ ശ്രമിച്ചു. പക്ഷെ ഇതേപോലെ ദേവിയുമായിട്ട് ഭേദം വരുന്നില്ല. കാരണം ദേവിയുമായിട്ട് അങ്ങനെ പ്രശ്നം വരാതിരിക്കാൻ കാരണം ഈ എല്ലാവർക്കും ദേവിമാരുണ്ടല്ലോ, എല്ലാ ദേവന്മാർക്കും ദേവിമാരുണ്ട്, അവരുടെ ഭാര്യമാരായിട്ട് ദേവിമാരുണ്ട്. അപ്പൊ അതുകൊണ്ട് അത് പ്രശ്നമില്ല, കാരണം ഇപ്പൊ എങ്ങനെയായാലും അത് കുഴപ്പമില്ല. പിന്നെ ഗണപതിയുടെ പേരിലും, കാരണം ഗണപതി ശിവപുത്രനാണെങ്കിലും ഗണപതിയുടെ പേരിലും ഒരു വലിയ വിവാദം ചെയ്തില്ല. കാരണം എല്ലാ പൂജകളിലും വിഷ്ണു പൂജയായാലും ഏത് പൂജയായാലും ഗണേശ പൂജ ചെയ്യണം, അപ്പൊ അത് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല, അങ്ങനെ വിധിയുണ്ട്. അപ്പൊ അത് കാരണം വിഷ്ണു ഭക്തന്മാർക്ക് ഗണപതിയെ ഒഴിവാക്കാൻ പറ്റാത്തൊരവസ്ഥ. പിന്നെ വിഷ്ണു ഭഗവാനാണെങ്കിൽ മക്കളൊന്നും ഇല്ലതാനോ, അങ്ങനത്തെ പറയപ്പെട്ട മക്കളൊന്നും ഇല്ലല്ലോ. അപ്പൊ ആകെ കൂടെ അതൊരു പ്രശ്നമായതുകൊണ്ട് അവര് പിന്നെ ഗണേശി അംഗീകരിച്ചു. അങ്ങനെ ഗണേശ പൂജ ചെയ്യുന്നത് അത് പിന്നെ ശിവപൂജയുടെ ഭാഗമായിട്ട് അവർ കണക്കാക്കുന്നു. അപ്പൊ ഇതൊക്കെ വെറുതെ എന്താ പറയാ, ഒരു തമാശ എന്നല്ലാണ്ട് വേറെ എന്താ പറയാ. കുറച്ചെങ്കിലും ഉള്ളിലേക്ക് പോയി കുറച്ചെങ്കിലും ഗഹനമായിട്ട് ചിന്തിച്ചു കഴിഞ്ഞാല് ഈ ഭേദങ്ങളൊക്കെ അവിടെ തീരും. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഏതാണെന്ന് വെച്ചാൽ, ഏതൊരു ഈശ്വരനാണ് ഇഷ്ടപ്പെടുന്നത് അവരെ നിങ്ങൾ പൂജിക്കൂ ചെയ്യൂ എന്തെന്ന് വെച്ചാൽ ചെയ്യൂ, അതിന് വിഷമില്ല. പക്ഷെ ഈ ഭേദം എങ്ങനെ ഉണ്ടാക്കി പരസ്പരം പിന്നെ എന്താ പറയാ വിവാദം ഉണ്ടാക്കുക, അല്ല നമ്മുടെ നാട്ടിൽ എപ്പോഴൊക്കെ ഉണ്ടായിരുന്നു ഈ വിവാദ ജീവികൾ എന്ന് പറയുന്ന ഒരു ജീവികളുടെ ഒരു കൂട്ടുണ്ട്. അവർക്ക് എപ്പോഴും ഇങ്ങനെ എന്തെങ്കിലും വിവാദങ്ങൾ വേണം, ഈ വിവാദം ഉണ്ടെങ്കിൽ മാത്രമേ എക്സിസ്റ്റൻസ് ഉള്ളൂ എന്ന് ഫീൽ ചെയ്യുന്നവരാണ് നമ്മൾ. അവരെ വിവാദ ജീവികൾ എന്നാണ് വിളിക്കുക. നമ്മൾ വിവാദം ഉണ്ടെങ്കിലേ ജീവനുള്ളൂ, അല്ലെങ്കിൽ ജീവിക്കാൻ കഴിയുള്ളൂ എന്നുള്ളൊരു സ്ഥിതിയാണ്. അപ്പൊ അതുപോലെ എവിടെയെങ്കിലുമൊക്കെ ഇങ്ങനെ വിവാദങ്ങൾ ഉണ്ടാക്കേണ്ടിരിക്കും. വിവാദം സോൾവ് ചെയ്യാനുള്ള ശ്രമിക്കുക, വിവാദം കൂട്ടാനാ ശ്രമിക്കുക. അപ്പൊ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു കാലത്ത് അപ്പോ ഭഗവാൻ സ്വയം തന്നെ നേരിട്ട് വന്ന് പറഞ്ഞു. അപ്പോ ഓരോരുത്തരും ഓരോ വലിയ വലിയ കവികളും പണ്ഡിതന്മാരും ഒക്കെ ഇതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇപ്പോ ഭർതൃഹരിയുടെ ഒരു ശ്ലോകം ഓർമ്മ വരുന്നത്, മഹേശ്വരേവാ ജഗദാമതീശ്വരേ ജനാർദ്ദനേവാ ജഗദന്തരാത്മനി ന വസ്തുഭേദ പ്രതിപത്തിരസ്തിമേ തഥാപി ഭക്തി തരുണേന്ദുശേഖർ. ഇപ്പൊ ഭർതൃഹരിയോട് ആരോ പോയി ചോദിച്ചു അത്രേ, നിങ്ങൾ എന്താ ഈ ശിവനെ ഇത്രയും ഭജിക്കുന്നത്? അന്നത്തെ കാലത്ത് ഏതെങ്കിലും വിഷ്ണു ഭക്തനായിരിക്കും. ഭർതൃഹരി വലിയ പണ്ഡിതനായിരുന്നു, അദ്ദേഹം വ്യാകരണത്തിന് വലിയ പണ്ഡിതനായിരുന്നു. ബാക്യപതിയോ എന്നൊക്കെ ഉള്ള വലിയ സിദ്ധാന്ത ഗ്രന്ഥമൊക്കെ അദ്ദേഹമാണ് എഴുതിയത്. അതുപോലെ ശതം എന്താ ത്രിശതം എന്ന് പറയുന്ന നീതിശതകം, ശൃംഗാരശതകം, വൈരാഗ്യശതകം എന്ന മൂന്ന് ശതകങ്ങൾ എഴുതിയിട്ടുണ്ട്. അതൊക്കെ വായിക്കേണ്ട ഗ്രന്ഥമാണ്. അപ്പൊ അത്രയും വലിയ കവികളാണ്. അദ്ദേഹത്തിന്റെ ആ കവിതാ രീതിയൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കാളിദാസനോട് എന്താ തുലന ചെയ്യാൻ പറ്റുന്ന കവിതാ രീതിയാണ് അദ്ദേഹത്തിന്. അത്രയും വലിയ കവിയായിരുന്നു. അപ്പൊ അദ്ദേഹത്തിനോട് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു, എനിക്ക് വാസ്തവത്തിൽ അങ്ങനെ ഭേദമൊന്നും ഇല്ല. പിന്നെ എനിക്ക് ഭക്തി തരുണേന്ദു ശേഖരെ, എനിക്ക് ഭക്തി ഭഗവാനോടെന്ന് മാത്രം. അപ്പൊ അങ്ങനെ ഉണ്ട്, അങ്ങനെ അനേകം കവികളും ഇതില് എന്താ ഇതിലൊരു നർമ്മം കണ്ടിട്ട് അവരും ഇത്തരത്തിൽ കുറെ കവിതകളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പരസ്പരം വിഷ്ണു ഭക്തന്മാരും ശിവഭക്തന്മാരും ഒക്കെ വിവാദം ചെയ്യുന്നതായിട്ടും അങ്ങനെയൊക്കെയുള്ള, അതായത് പാർവതിയും ലക്ഷ്മിയുമായിട്ടുള്ള പിന്നെ വിവാദമൊക്കെ പണ്ട് നമ്മള് സാഹിത്യമൊക്കെ പഠിക്കുന്ന സമയത്ത് അവിടെ ഇങ്ങനെയൊക്കെ ശ്ലോകങ്ങൾ പഠിച്ചതായിട്ട് ഓർക്കുന്നുണ്ട്. അതായത് പാർവതിയും ലക്ഷ്മിയും തമ്മില് വിവാദം പറയുക, നിങ്ങളുടെ ഭർത്താവ് ശരിയല്ല, നിങ്ങളുടെ ഭർത്താവിന് ഇന്ന ദോഷങ്ങളുണ്ട്, നല്ല തുണി പോലും ധരിക്കില്ല അദ്ദേഹം, അങ്ങനെയാണ് എന്തൊക്കെയാ ചെയ്യുന്ന, പിന്നെ ചന്ദ്രനെ എടുത്ത് തലയിൽ വെച്ചിരിക്കുന്നു, ഗംഗയിലെടുത്ത് തലയിൽ വെച്ചിരിക്കുന്നു, പിന്നെ ആഭരണമായിട്ട് വല്ല പാമ്പ് കീമ്പൊക്കെ അതെല്ലാം ഒക്കെ പിടിച്ചിട്ട് ആഭരണം ഇടുന്നു, എന്താണ് നിങ്ങൾ ഇങ്ങനെ എങ്ങനെയുള്ള ഒരു ഭർത്താവിനൂടെ എങ്ങനെയാ നിങ്ങൾ ജീവിക്കുക എന്നൊക്കെ പറഞ്ഞ് പാർവതിയോട് ലക്ഷ്മി പറയുന്നതായിട്ടും, എന്നാ പിന്നെ ലക്ഷ്മിയോട് പറയുന്നതായിട്ടില്ല ഇതെല്ലാം പറയാനത് നിങ്ങൾക്ക് എങ്ങനെ അവകാശം, ഒരു നല്ലൊരു കിടക്ക പോലും ഇല്ല, പാമ്പിനെ കിടക്കായിട്ട് അതിന്റെ മുകളില് കിടക്കുക, അത് എങ്ങനെയാണ് പാമ്പിന്റെ മുകളിൽ കിടന്നാനുള്ള സ്ഥിതി എന്ന് ആലോചിച്ച് നോക്കാം, നിങ്ങൾ എങ്ങനെയാ മനസ്സമാധാനത്തിൽ കിടന്നുറങ്ങുന്നത് രാത്രി? പാമ്പെങ്കിലും ഇളകിക്കൊണ്ടിരിക്കുമല്ലോ, പാമ്പ് പാമ്പിന്റെ മുകളിൽ കിടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാമ്പിനെ കണ്ടാലും നമുക്ക് പേടിക്കുന്നതാണ്. അപ്പൊ അങ്ങനെ ഇവിടെ ഒരാൾ പാമ്പ് ആഭരണമായിട്ട് ഇരിക്കുന്നു, മറ്റൊരാൾ പാമ്പിന്റെ വലിയ പാമ്പിന്റെ മുകളിൽ കിടന്നുറങ്ങും, അത് കഴിഞ്ഞ്
പിന്നെ യാത്ര ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഗരുഡനെയാണ്. ഗരുഡനും പാമ്പനും തമ്മിൽ എപ്പോഴും അടിയാണ്, അവര് എന്താണ് നൈസർഗിക ശത്രുക്കളാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും തമ്മിൽ വിവാദം ചെയ്യുന്നത് പോലുള്ള ധർമ്മ കവിതകളൊക്കെ ആൾക്കാർ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ ഈ ശ്ലോകം അക്ഷര ശ്ലോകത്തിൽ ഈ ശ്ലോകം ചൊല്ലാറുണ്ട്. ഈ ഇത്തരം ശ്ലോകങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട്. സ്വാമിജി ഒരു സംശയം ചോദിച്ചോട്ടെ, ധാതു സംബന്ധമായിട്ട്. സ്വാമിജി, ഈ ധാതു ഉണ്ടല്ലോ, നമുക്ക് ഒരു വാക്ക് കിട്ടുമ്പോൾ അത് ഏത് ഗണത്തിൽപ്പെട്ട ധാതുവിൽ നിന്നാണ് ആ വാക്കുണ്ടായെന്ന് കണ്ടുപിടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ? അതുപോലെ അത് അത് ഇപ്പം നമ്മുടെ ഡിക്ഷണറി ഉണ്ടല്ലോ സ്വാമിജി, നമുക്ക് കിട്ടുന്ന ഡിക്ഷണറിയിൽ ഈ ഏത് ധാതു ആണെന്നും കൂടെ കൂടിയുള്ള ഡിക്ഷണറി വല്ലതും ലഭ്യമാണോ? ഉണ്ട് 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 ഉണ്ട്. അത് അത് നിരൂപിതം എഴുതുന്ന ഡിക്ഷണറികളുണ്ട്. അത് ഇപ്പോ ഇംഗ്ലീഷില് മലയാളത്തില് ഉണ്ടോ? മലയാളത്തില് കാണിപ്പയ്യൂരിന്റെ ഡിക്ഷണറി ആണ് ഉണ്ടായിരുന്നത്. പിന്നെ ഇംഗ്ലീഷില് ആണെങ്കിൽ ആപ്റ്റയുടെ അഡ്വാൻസ് സാംസ്ക്രിറ്റ് ഇംഗ്ലീഷ് ഡിക്ഷണറി ആപ്റ്റേ, ഇത് വളരെ പ്രസിദ്ധമാണ്, ലോക പ്രശസ്തമാണ്. 100-120 വർഷം മുമ്പ് എഴുതപ്പെട്ടതാണ്. അതില് ഈ നിരൂപിത അർത്ഥങ്ങളൊക്കെ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ വാചസ്പത്യം എന്ന് പറയുന്ന വലിയ ഗ്രന്ഥമുണ്ട്, വാചസ്പത്യം. അത് 6-7 വോള്യങ്ങളിലാണ് സംസ്കൃതത്തിലുള്ളത്. അതിന്റെ എനിക്ക് തോന്നുന്നു PDF എന്താണ് ആപ്ലിക്കേഷനും ആപ്പൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ അത് സംസ്കൃതം അറിയാമെങ്കിൽ അത് മുഴുവൻ സംസ്കൃതത്തിലാണ്. അപ്പൊ അതിലെല്ലാം ഇത് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നെ ഈ മുഴുവൻ സംസ്കൃതത്തില് നമ്മൾ സംസ്കൃതം പഠിക്കുമ്പോൾ ഈ ധാതുക്കളുടെ അർത്ഥം നമുക്ക് മനസ്സിലാവും. കാരണം എങ്ങനെയാണ് ഏത് ധാതുവിൽ നിന്നാണെന്ന് അത് ശബ്ദം കാണുമ്പോൾ തിരിച്ചറിയാം. ഇപ്പോ സംസ്കൃതത്തില് 2226 ധാതുക്കളാണുള്ളത്. 2226. അപ്പൊ ഈ ഇത്രയും ധാതുക്കള്, പിന്നെ കുറച്ച് സ്വതന്ത്രമായിട്ടുള്ള ധാതുക്കളും വേദത്തിൽ വരുന്ന ധാതുക്കളും വേറെയുണ്ട്. ഇത് 11 ഗണങ്ങളിലാണ് പെടുന്നത്. 11 ഗണങ്ങള്, അതിൽ 10 ഗണങ്ങള് പ്രധാനവും ഒരു കട്ടുവാദി ഗണം എന്ന് പറഞ്ഞാൽ അതിലൊരു 42 ധാതുക്കൾ വേറെയുണ്ട്. അങ്ങനെ 11 ഗണങ്ങളിലാണ്. ഈ 11 ഗണങ്ങളുടെ ഒരു സ്വഭാവമുണ്ട്, ഓരോ ഗണത്തിന്റെയും ഓരോ സ്വഭാവം. അതനുസരിച്ചിട്ടാണ് അതിന്റെ രൂപം നമ്മൾ തിരിച്ചറിയും. അപ്പൊ ആ തിരിച്ചറിയുമ്പോൾ ആ രൂപം കാണുമ്പോൾ നമുക്കറിയാം ഇത് ഈ ഗണത്തിൽ പെടുന്നതാണ്. അങ്ങനെ അത് തിരിച്ചറിയും. എല്ലാ ശബ്ദവും ആ സംസ്കൃതത്തിലുള്ള എല്ലാ ശബ്ദങ്ങൾക്കും ഈ ധാതു നിരൂപിത രീതിയാണുള്ളത്. അങ്ങനെ നമുക്ക് നിരൂപണം ചെയ്യാൻ പറ്റും, ശബ്ദം ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ സ്വാമിജി, ഇപ്പം ഈ ആപ്തയുടെ ഡിക്ഷണറി എടുത്താല് ഒരു വാക്ക് അത് ഏത് ബ്രാക്കറ്റിൽ ഏത് ധാതുവിൽ നിന്നാണ് ഡിക്ഷണറിയില് ആദ്യത്തെ ആ ധാതു ഏത്, അതിന്റെ പ്രത്യയം ഏതെന്ന് എഴുതിയിട്ടുണ്ട്. പിന്നെ വേറൊരു പുസ്തകം ഉള്ളത് അതും ആപ്തയുടെ തന്നെയാണ്, ഹയർ സാംസ്ക്രിറ്റ് ഗ്രാമർ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു പുസ്തകമുണ്ട്. അതിലും ഈ പറയുന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ട്. പിന്നെ സംസ്കൃതത്തിൽ ഒരുപാട് പുസ്തകങ്ങളുണ്ട്, ഹിന്ദിയിലും ഉണ്ട്. പക്ഷെ ഇംഗ്ലീഷിൽ നിങ്ങൾക്കൊക്കെ പരിചയമുള്ളതുകൊണ്ട് അത് ഇങ്ങനെ. സ്വാമിജി ഒരു ചോദ്യമുണ്ട്. പ്രണാമം സ്വാമിജി. ഇതിലെ വിധാത കർമ്മം വിഭജിക്കുന്നതും കർമ്മ ഫലം കൊടുക്കുന്നതും, അപ്പൊ കർമ്മം നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. കർമ്മം അവരവരുണ്ടാക്കുന്നതല്ലേ കർമ്മം? അല്ല, കർമ്മം അവരവരുണ്ടാക്കുന്നതാണെങ്കിൽ എന്താ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന അവർക്ക് അറിയില്ലല്ലോ. അവർക്ക് സമയത്തിന് കർമ്മം അവിടെ എത്തിച്ചു കൊടുത്താലേ അവർക്ക് ചെയ്യാൻ പറ്റും. കർമ്മഫലല്ലേ ആവുള്ളൂ? അല്ലല്ലല്ല, കർമ്മം ചെയ്യേണ്ടതിനുള്ള സൗകര്യം എത്തിച്ചു കൊടുക്കണം. കർമ്മഫലം അനുഭവിക്കുകയാണ് ചെയ്യുക, കർമ്മഫലം അനുഭവിക്കുന്നു. അതുപോലെ കർമ്മം ചെയ്യാനുള്ള സൗകര്യവും അവിടെ എത്തിച്ചു കൊടുക്കണം. കർമ്മങ്ങളുടെ ആ കർമ്മം അനുസരിച്ചാണ് ശരീരം ഉണ്ടാകുന്നത്. അപ്പൊ ആ ശരീരത്തിന് കർമ്മം ചെയ്യണമെന്നുള്ള സൗകര്യവും ബാക്കി കാര്യങ്ങളും ഒക്കെ അവിടെ എത്തിച്ചു കൊടുക്കും. അപ്പൊ അത് അവരെ അപ്പം ഭഗവാൻ എങ്ങനെയാണ്, അല്ല അതായത് വിധാത എങ്ങനെയാണ്, ആർക്കാണ് എന്ത് കർമ്മം കൊടുക്കേണ്ടത്? അത് അവരുടെ പൂർവ്വ കർമ്മം അനുസരിച്ച് നേരത്തെ ചെയ്തതിന്റെ ബാക്കി അവർക്ക് എത്തിച്ചു കൊടുക്കും. അത് ശരി. ഓക്കെ, പിന്നെ വേറെ അതാണ് ഭാഷ്യകാരൻ കർമ്മണാം തത്ഫലാനാം ച കർത്ത എന്ന് പറഞ്ഞു. കർമ്മങ്ങളെ ചെയ്യിപ്പിക്കുക, കർമ്മങ്ങളെ വിധാനം ചെയ്യുക. ഓരോരുത്തർക്ക് ഇപ്പൊ കർമ്മങ്ങൾ കൊടുക്കുക. ഇപ്പൊ ഓരോരുത്തരെ ഓരോ ഡ്യൂട്ടി കൊടുക്കുക നമ്മൾ പറയും. അപ്പൊ ഡ്യൂട്ടി കൊടുക്കാൻ ആരെങ്കിലും വേണമല്ലോ. ആ ഡ്യൂട്ടി കൊടുക്കുമ്പോഴാണ് അവർ ഡ്യൂട്ടി ചെയ്യുക. പിന്നെ സ്വാമിജി വേറൊരു ചോദ്യം, വേറെ ചോദ്യമല്ല, ഇതുപോലെ സ്വാമിജി ആഹാരം വിഹാരം അതുപോലെ തന്നെ നമുക്ക് പ്രാണൻ അപാനൻ ഉപാനൻ ഉദാനൻ
അതെല്ലാം അങ്ങനെ വരുന്ന ശബ്ദം, അങ്ങനെ വരുന്ന എല്ലാം ശബ്ദം. ഓരോ ആ അക്ഷരങ്ങൾ മാറി. അതായത് എല്ലാ സംസ്കൃതത്തിലെ 80% ശബ്ദങ്ങൾ അങ്ങനെയാണല്ലോ. നമസ്തേ സ്വാമിജി. ഓക്കെ ഹരി ഓം ശരി സ്വാമിജി, കേൾക്കാമോ? ആ ഇത് ധാതുവിൻ്റെ ബാക്കി പത്രം തന്നെയാണ്. ധാതു നമ്മൾ സപ്തധാതുക്കളും പറയാറില്ലേ, രക്തം, മാംസം, എല്ല്. അത് അപ്പം ഇവിടെ ധാതാവ് എന്നല്ലേ ഇവിടെ അർത്ഥം പറഞ്ഞതാ. അപ്പം ഇതെങ്ങനെ വേർതിരിച്ച് ഈ സപ്തധാതുക്കളുടെ മൂർത്തി എന്നല്ലാണ്ട്? അത് ശബ്ദധാതുക്കളും അത് അർത്ഥത്തിൽ നോക്കിയിട്ടാണ് വേദനിക്കുന്നത്. എവിടെയാണ് ഏത് ശബ്ദം പ്രയോഗിക്കുന്നത് നോക്കിയിട്ട് ആ അവിടുത്തെ അനുസൃതമായിട്ടുള്ള ശബ്ദം അർത്ഥം പറയണം. അപ്പൊ ആ സപ്തധാതുക്കളെയും ധാതുക്കളും എന്ന് പറയുന്നത് ഈ സപ്തധാതുക്കളാണ് ശരീരത്തെ ധരിച്ചിരിക്കുന്നത് എന്നുള്ളതുകൊണ്ടാണ്. അതേ അർത്ഥത്തിലാണ് ഈ സപ്തധാതുക്കൾ ആണല്ലോ ശരീരം എന്ന് പറയുന്നത്. അപ്പൊ ശരീരത്തെ ധരിച്ചിരിക്കുന്നത് എന്ന അർത്ഥത്തിലാണ് സപ്തധാതുക്കൾക്ക് ധാതു എന്ന് പേര് പറയുന്നത്. അപ്പൊ ധാതു എന്ന് പറഞ്ഞാൽ മൂലം എന്നും അർത്ഥമുണ്ട്. പൂർണ്ണമായ കാര്യം ഇപ്പോ ശബ്ദത്തിന്റെ ധാതു എന്ന് പറയുമ്പോൾ ആ ശബ്ദത്തിന്റെ മൂലരൂപം എന്ന അർത്ഥമാണ്. ആ ധാതുവാണ് ആ ശബ്ദത്തെ പ്രകടമാക്കിയത്. കാരണമെന്ന അർത്ഥമാണ്, എല്ലാത്തിനെയും എല്ലാത്തിന്റെയും കാരണമായിരിക്കുന്നു അർത്ഥം. അപ്പൊ അത് ആ സന്ദർഭത്തിൽ നോക്കിയിട്ട് അർത്ഥം പറയണം. അതിന് അതിൻ്റെതായുള്ളൊരു പാണ്ഡിത്യം വേണം, സാന്ദർഭികമായിട്ട് അർത്ഥം നോക്കിയിട്ട് പറയാനായി. അത് ചിന്തിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യമാണെങ്കിൽ അങ്ങനെ തന്നെ പറയാം. അപ്പൊ നമ്മൾ ഈ വ്യംഗ്യങ്ങൾ പറയുമ്പോൾ, വ്യംഗ്യ ഭാഷയിൽ പറയുമ്പോഴൊക്കെ അങ്ങനെയാണല്ലോ. ആ സന്ദർഭത്തില് അർത്ഥം നോക്കിയിട്ട് വേണം വ്യംഗ്യം നമ്മൾ തിരിച്ചറിയാൻ. ഏത് ഭാഷയിലാണ് അത് പറയുന്നത്, എന്താണ് പറയുന്നത്. ആ സന്ദർഭം നോക്കാതെ വരുമ്പോ നമ്മൾ ശബ്ദാർത്ഥം മാത്രം എടുത്താൽ ചിലപ്പോ ആ സാന്ദർഭികമായ അർത്ഥം വരുന്നു. അപ്പൊ അത് നല്ലൊരു പരിചയം കൊണ്ട്, ശാസ്ത്ര പരിചയം കൊണ്ട് നമുക്കത് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. ഹരിയോ ഹരിയോ. അപ്പോ എല്ലാവർക്കും ഒരു സൂചനയുള്ളത്, നിങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമെന്ന് വിചാരിക്കുന്നു, ഈ വരുന്ന 18-ാം തീയതി തിരുവനന്തപുരത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തില് പത്മനാഭസ്വാമിജികളുടെ തിരുസന്നിധിയില് ഒരു മഹായജ്ഞം സമ്പന്നമാകാൻ പോവുകയാണ്. വിഷ്ണു സഹസ്രനാമ ജപം ഈ കഴിഞ്ഞ 6 മാസമായിട്ട് നടന്നു വരുന്നതിൻ്റെ ഒരു ഷഡ്മാസ സമർപ്പണം അത് നടക്കാൻ പോവുകയാണ്. 2000-ലധികം ആൾക്കാര് പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഉള്ളില് ഒരുമിച്ച് വിഷ്ണു സഹസ്രനാമ ചൊല്ലും എന്നുള്ളതാണ് പദ്ധതി. അത് അവിടുത്തെ ആ ദേശവാസികളുടെ ഒക്കെ തിരുവനന്തപുരത്തിന്റെ ഒരു വലിയ ഉത്സവമായിട്ട് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നു. അപ്പൊ അടുത്ത ഞായറാഴ്ചയാണ്, കൃത്യമായിട്ടും അടുത്ത ഞായറാഴ്ചയാണ് ആ 18-ാം തീയതി വരുന്നത്. അപ്പോ തിരുവനന്തപുരത്തും അതിനടുത്ത പ്രദേശങ്ങളിലും ഒക്കെ താമസിക്കുന്നവര് തീർച്ചയായിട്ടും സമയം കണ്ടെത്തി ഈ മഹത് യജ്ഞത്തില് ചേരണം. അത് പത്മനാഭസ്വാമിജികളുടെ ഒരു വലിയ അനുഗ്രഹവും, ഇത്രയും സുഗമമായിട്ട് സുന്ദരമായിട്ട് അത് നടന്നു പോകുന്നു, ആൾക്കാര് ദിവസവും 200-300 ആൾക്കാര് പങ്കെടുത്ത് ഇപ്പോഴും അത് നിരന്തരം പ്രതിദിനം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ദൂരെ ദൂരെ നിന്നൊക്കെ ആൾക്കാർ വന്ന ആണ് അതില് പങ്കെടുക്കുന്നത്, അവരുടെ ഒരു സമർപ്പണമായിട്ട് പങ്കെടുക്കുന്നത്. അപ്പോ എല്ലാവരും അതിൽ പങ്കെടുക്കുക. അതിന്റെ ബന്ധപ്പെടേണ്ട നമ്പരും അതിന്റെ ഒരു നോട്ടീസും സൂചനയും ഒക്കെ ഞാൻ ഈ ഗ്രൂപ്പില് പോസ്റ്റ് ചെയ്യുന്നുണ്ടാവും കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോ അത് നോക്കിയിട്ട് താല്പര്യമുള്ളവര് പങ്കെടുക്കുക. കാരണം നമ്മൾ വിഷ്ണു സഹസ്രനാമം പഠിക്കാൻ തുടങ്ങിയത് ആ ഒരു സന്ദർഭത്തിൽ തന്നെ, അവിടെ നമുക്ക് അത് രണ്ടും കൂടെ ചേർന്നിട്ടാണ് അങ്ങനെ തുടങ്ങിയത്. അപ്പൊ അങ്ങനെ ആ അതിന്റെ ഒരു ഭാഗമായിട്ട് ഇന്ന് നമുക്ക് കാണുകയും ചെയ്യാം. എന്തായാലും അത് ഒരു വലിയൊരു സമർപ്പണ പരിപാടി അവിടെ നടക്കാൻ പോവുകയാണ്. അതിനെല്ലാവരും പങ്കെടുക്കുക. പിന്നെ മറ്റൊരു എല്ലാവർക്കും നിങ്ങൾക്ക് അറിയാവുന്നതാണ്, ഇപ്പൊ നമ്മള് 2-3 ദിവസമായിട്ട് ഇവിടെ ന്യൂസിൽ കൂടെ കേട്ടു വയനാടില് നടന്ന ഒരു പ്രളയം. അത് എന്താ പറയാ, അത് കേൾക്കുമ്പോഴൊക്കെ നമ്മൾ ഇവിടെ ഉത്തരാഖണ്ഡില് 2012-ലും 2013-ലും നടന്ന പ്രളയം, അതിന് നമ്മൾ ദൃക്സാക്ഷികളായിരുന്നു. കാരണം നമ്മുടെ മുമ്പിലാണ് അത് നടന്നു പോയത്. അപ്പോ നമ്മുടെ ഒക്കെ പല സ്വാമിജിമാരുടെ ആശ്രമങ്ങളും ഒക്കെ ഒലിച്ചു പോവുകയും ഒക്കെ ചെയ്തു. അപ്പൊ അതിന്റെ ഒരു ദുരവസ്ഥ, അതിന്റെ ഒരു എന്താ പറയാ, അതിന്റെ ഒരു ക്രൂരത, ആ ഒരു ഭാവം നമുക്ക് നേരിട്ടറിയാം.
എത്ര കഷ്ടമാണ് എന്നുള്ളത്. അപ്പൊ എന്തായാലും ആ ഈ കഴിഞ്ഞ ദുരന്തത്തിലെ ആ ദുരന്തത്തിന് ഇരയായവരുടെ അല്ലെങ്കിൽ അതുകൊണ്ട് എന്തെങ്കിലും ഏത് രീതിയിൽ ബുദ്ധിമുട്ട് ഉണ്ടായവർക്ക് എല്ലാവരോടും നമുക്ക് സഹാനുഭൂതിയും അവരോട് ഭഗവാനോട് പ്രാർത്ഥിക്കാം. അവരുടെ എല്ലാം മനസ്സിന് ശാന്തിയും സമാധാനവും ഉണ്ടാവട്ടെ. എത്രയും പെട്ടെന്ന് അവർ ആ ദുഃഖത്തിന്റെ ആഘാതത്തിൽ നിന്ന് പുറത്തു വരട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അപ്പോ നിങ്ങളെല്ലാവരും അതിന്റെ വിശദ വിവരങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും. നമുക്ക് ഇവിടെ എന്താ ന്യൂസിലൂടെയൊക്കെ നമ്മൾ അറിയുന്നുണ്ട്. എന്തായാലും ചില സന്ദർഭത്തിലൊക്കെ അങ്ങനെ ഈ ഓരോ നിമിത്തങ്ങളും ഓരോ സമയത്ത് ഉണ്ടാവുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടാകും. ചില കർമ്മങ്ങള് സമഷ്ടിയായിട്ടുള്ള കർമ്മങ്ങൾ പ്രവർത്തിക്കുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പൊ അതിന് ഭഗവാനെ നമുക്ക് ആശ്രയിക്കുകയല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. അപ്പൊ അവർക്കൊക്കെ മനസ്സമാധാനം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഹരിയോ നമഃ. പൂർണമിദം പൂർണാത് പൂർണമുദശ്യതേ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തിഃ. ശ്രീ ഗുരുഭ്യോ നമഃ. ഹരിഃ ഓം. നാരായണൻ.